നിങ്ങളെന്താണ് എന്നോട് താല്പര്യം പുലർത്താത്തത്? നിങ്ങളെന്തുകൊണ്ടാണ് എന്നോട് താല്പര്യം പുലർത്താത്തത്? എന്താണ് നിങ്ങളെന്റെ സലാം മടക്കാത്തത്? ഫഇന്നീ ഖദിങ്കലബ്തു അമ്മാ കുന്തു തഅഹദു മിന്നീ ബിർറുയാ റഅയ്തുഹാ. ഓ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ, ഇന്നലെ വരെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പരിചയമുണ്ടായിരുന്നു, ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൻ നൗമി. ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതെങ്ങനെയാണ്? അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു. കഅന്നഹു അലാ ഉലുവിൻ മിനൽ അർളി, ഹബീബായ പൊന്നാര പൂമുത്ത് ഭൂമിയിൽ നിന്ന് ഉയർന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. വനാസുൻ കസീറുൻ അസ്ഫല മിൻഹു ജുലൂസുൽ, എത്രയോ അധികം ആളുകൾ തങ്ങൾ നിൽക്കുന്ന പതലത്തിന്റെ താഴെ, തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ താഴ്ഭൂമിയിൽ ഒരുപാട് ജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങൾ ഒരുമിച്ചു കൂടി നിൽക്കുന്നു. റസൂലുള്ള നിൽക്കുന്ന സ്റ്റേജിലേക്കൊന്ന് ചെന്ന് കയറാൻ വേണ്ടി അവസരം കാത്തുകൊണ്ട് വലിയ ഒരു ജനാവലി അവിടെ നിൽക്കുകയാണ്. ഞാനും അവരെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അതാ ഫയഖൂമു റജുലും മിൻഹും ഇലൈഹി, ഓരോരുത്തർ ഓരോരുത്തരായി റസൂലുള്ള അരികിലേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ഫയഖൂലു, റസൂലുള്ളാഹിനോട് പറയുന്നു, ദുഉലി, തങ്ങളൊന്ന് ദുആ ചെയ്തു തരണം. ഫയദുഉ ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫയദുഉ ലഹ, അവന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഹത്താലം യബഖ മിനൽ ഖൗമി ഗൈരി, ഞാനല്ലാത്ത മറ്റൊരാളും അവശേഷിക്കാത്ത വിധത്തിൽ താഴെ ഇരുന്നിരുന്ന ജനങ്ങൾ മുഴുവനും ഹബീബായ തങ്ങളെ ചെന്ന് സന്ദർശിച്ചു, തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ ആബാലവൃദ്ധം ജനങ്ങളിൽ ഓരോരുത്തരും നേടിയെടുത്തപ്പോൾ, അതേ ആ മനുഷ്യൻ പറയുന്നു, കാല ഫഅറത്തു അൻ അഖൂമാ, ഇനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഒന്ന് ചെന്ന് നോക്കിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ, ഫസ്തഹയ്യത്തു മിൻ ിമാക്കുന്തു അലൈഹി, എനിക്കെന്റെ ജീവിതത്തെ ഓർമ്മ വന്നുപോയി, എന്റെ ഇന്നലെ വരെയുള്ള പ്രവർത്തനത്തെ ഓർമ്മ വന്നുപോയി. റസൂലുള്ള നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒരുളുപ്പും ഇല്ലാതെ ചെയ്തവനായ ഞാൻ, മദ്യപിച്ചവനായ ഞാൻ, ചൂതാട്ടം നടത്തിയവനായ ഞാൻ, അതേ കളവ് പറഞ്ഞവനായ ഞാൻ, സകലത്തമ്മാടിത്തരങ്ങളും ചെയ്തവനായ ഞാൻ, ഞാൻ എങ്ങനെയാണ് ഹബീബിനെ സമീപിക്കുന്നത്? എങ്ങനെയാണ് അവിടത്തെ മുന്നിലേക്ക് ഞാൻ ചെല്ലുന്നത്? എങ്ങനെയാണ് അവിടത്തോട് ഞാൻ ദുആ ചെയ്യാൻ പറയുന്നത്? എന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ചിന്ത അങ്ങ് വന്നപ്പോൾ, ഫസ്തഹയ്യത്തു, എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി. ഞാൻ എങ്ങനെയാണ് ഹബീബിന്റെ അരികിൽ പോകുന്നത്? റസൂലുള്ളാനെ സമീപിക്കുന്നത് എങ്ങനെയാണ് എന്നാലോചിച്ച് ഞാൻ ലജ്ജിച്ചു. അവിടെ തന്നെ ജനങ്ങൾ മുഴുവനും അവിടത്തെ സന്ദർശിച്ചപ്പോൾ, അവസാനത്തെ മെമ്പറായി പോലും അവിടത്തെ കാണാൻ എന്റെ മനസ്സെനിക്ക് അനുവാദം തന്നില്ല, എന്റെ മനസ്സ് സമ്മതിച്ചില്ല. നമ്മൾ എന്ത് തോന്നിയാസം ചെയ്താലും എന്തിനും മുതിരുന്ന ഒരവസ്ഥാവിശേഷം, അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾ ആരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, സാധുവായ എന്നെ പറ്റിയാണ്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും സംസാരിക്കുന്നത് വളരെ മോശക്കാരനായ എന്നെക്കുറിച്ചാണ്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്ത് തെറ്റ് ചെയ്താലും എന്ത് ദോഷം ചെയ്താലും നമുക്കൊരു കൂസലുമില്ല, നമുക്കൊരു പ്രശ്നവുമില്ല. എത്ര ഗൗരവമുള്ള തെറ്റ് ചെയ്താലും നമുക്കൊരു പ്രശ്നവുമില്ല, എവിടെ ചെല്ലാനും ഒരു പേടിയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ അവസ്ഥ തന്നെ, എവിടെ ചെല്ലാനും ഒരു പേടിയില്ല. അതെന്തുകൊണ്ട്?
എന്റെ പാപത്തെ ഞാൻ കൃത്യമായ പാപമായി ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാ കാരണം. ആ ഉൾക്കൊള്ളലെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ പാപം പൊറുക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാപം ചെയ്തത് ചെയ്തു പോകും മനുഷ്യൻ, മനുഷ്യനെ ചെയ്യുള്ളൂ. മലക്കുകൾ പാപം ചെയ്യൂല, മനുഷ്യനാണ് പാപം ചെയ്യുക, മലക്കുകൾ പാപം ചെയ്യുകയില്ല. മാത്രമല്ല പാപം ഒരു മനുഷ്യൻ ചെയ്തു പോയി എന്നുള്ളത് കൊണ്ട് അവൻ മൽഊനല്ല, അവൻ ശപിക്കപ്പെട്ടവനല്ല, മറിച്ച് പാപം ചെയ്തവൻ കൃത്യമായി അതിൽ നിന്ന് മോചനം നേടിയാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. അവന് രണ്ട് കൂലി കിട്ടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പാപമാണെന്ന് മനസ്സിലാകുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് ധൈര്യമായി മദീനത്ത് പോണോ? പഠിച്ചോനെ, എനിക്കെന്താ മദീന എന്നറിയണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്ത് പോണോ? നമ്മളങ്ങോട്ട് പോയി പായണ്ടെന്നല്ല പറഞ്ഞത്, നമ്മൾ വളരെ എളിയവരാണ്. മദീനത്തിഞ്ഞ് പോണ്ടെന്നല്ല പറഞ്ഞത്, അതല്ല പറയുന്നത്. മഹാനായ സയ്യിദുന മുഹമ്മദ് അബൂബക്കർ റസീദുനിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവിടുത്തെ വിശ്വവിഖ്യാതമായ വിത്തിരിയ എന്ന് പറയുന്ന വലിയ ഒരു കാവ്യമുണ്ടല്ലോ, വലിയ ഒരു കാവ്യ ശൃംഖല. എന്താണ് വിത്തിരിയ? അത്ഭുതം തീർത്താ തീരൂല റഈസുൽ ഇശാഖീൻ, ആശിഖീങ്ങളുടെ നേതാവ്. ആശിഖീൻ എന്നുള്ള പ്രയോഗം ഇന്നോ ഇന്നലെ ഉണ്ടായതൊന്നുമല്ല, റഈസുൽ ഇശാഖീൻ എന്നാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂബക്കർ റഷീദിൻ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര്. മഹാനവറുകളുടെ വിത്തിരിയയിലുടനീളം മഹാനവറുകൾ മൊഴിയുന്നത്, വിലപിക്കുന്നത്, എനിക്ക് മദീനയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, മദീനയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. ബിത്വയിബത്ത ഹത്ത സാലിഹൂന രിഹാലഹും വഅസ്ബഹ്തു മിൻ തൈമിൻ തിൽകൽ അമകീനി ഉഹ്ജബൂ بِطَيِّبَاتِ حَتَّى الصَّالِحُونَ رِحَالُهُمْ وَأَصْبَحْتُ مِنْ تِلْكَ الْأَمَاكِينِ أُحْجَبُ بِذَنْبِي بِأَوْزَارِي حُجِبْتُ بِزَلَّتِي مَتَى يُطْلَقُ الْعَنِي وَطَيِّبَاتُ تَقْرُبُ ആരാണ് വിലപിക്കുന്നത്? കൽബി നിറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ നിറച്ചു നടക്കുന്ന മഹാനായ മുഹമ്മദ് അബൂബക്കർ റഷീദിനിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ വിലപിക്കുകയാണ്. പരിശുദ്ധ മദീനയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹീങ്ങളൊക്കെ വാഹനമിറങ്ങിയില്ലേ? സാലിഹീങ്ങളൊക്കെ അവിടെ വണ്ടി ഇറങ്ങിയില്ലേ? വാസ്ബഹ്തു മിൻ തിൽകൽ അമാകീനി ഉഹ്ജബൂ, പരിശുദ്ധമായ ആ വിശുദ്ധ കേന്ദ്രങ്ങളൊത്തൊട്ട് ഈ പാവപ്പെട്ടവനായ മുഹമ്മദ് അബൂബക്കർ റസീദുനിൽ ബഗ്ദാദിയെ തടയപ്പെട്ടിരിക്കുകയാണ്. എനിക്കവിടേക്ക് പെർമിഷൻ ഇല്ലല്ലോ, എനിക്കവിടേക്ക് പെർമിഷൻ ഇല്ലല്ലോ, ഞാനവിടെ ചെന്നു ചേരുന്നില്ലല്ലോ. ആരാണ് എന്നെ തടഞ്ഞത്? റസൂലുള്ള തടഞ്ഞു വെച്ചതാണോ? ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദിനിൽ ബഗ്ദാദി തങ്ങളെ റസൂലുള്ള തടഞ്ഞു വെച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞു വെച്ചതല്ല. വിറകുകെട്ടിന്റെ ഉള്ളിൽ പോയപ്പോ അത് തടയണം എന്ന് രാജാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകിയതായ ഒരു ചരിത്രം ചെറുപ്പത്തിലേ കേൾക്കാറുണ്ട്. എന്റെ അഭിവന്ദ്യരായ പിതാവ് റയീസുൽ ഉലമ ആ ചരിത്രത്തെ പറയാൻ സമ്മതിക്കാറില്ല. അതിനടിസ്ഥാനമില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞു വെച്ചിട്ടില്ല. വാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിനിവേശം, ശക്തമായ പ്രേമം, അടക്കാനാകാത്ത അനുരാഗം കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ കാലുകുത്താനുള്ള വിശുദ്ധി തന്റെ കാലുകൾക്കുണ്ട് എന്ന് മഹാനവറുകൾക്ക് തോന്നിയില്ല. മഹാനവറുകൾക്ക് അതിന് ധൈര്യപ്പെടാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾക്ക് അത്തരമൊരു ധൈര്യം വന്നില്ല.
മാത്രമല്ല ഇനി അതിനർത്ഥം മാനവറുകൾ മദീനയിൽ ഒരിക്കലും പോയിട്ടില്ല എന്ന് അർത്ഥം വെക്കേണ്ടതും ഇല്ല. മറിച്ച് മദീനയിൽ എത്ര പോയിട്ടും പോയതായി അനുഭവപ്പെട്ടില്ല, പൂർണ്ണ സായൂജ്യം കൊള്ളാൻ കഴിഞ്ഞില്ല, പിന്നെയും പിന്നെയും പോകാനുള്ള കൊതിയുണ്ട്. പോയത് ഒരു പോക്കായി അനുഭവപ്പെട്ടില്ല മഹാനവറുകൾക്ക്. മഹാന്മാരായ ഔലിയാക്കന്മാർ ഹബീബിന്റെ വലിയ സ്ഥാനം അവരുടെ ഹൃദയത്തിലങ്ങ് തെളിഞ്ഞു വന്നപ്പോൾ, റസൂലുള്ളാക്ക് അല്ല നൽകിയ പദവി അവരെ കൽബിലങ്ങ് തെളിഞ്ഞു വന്നപ്പോൾ, റസൂലുള്ളാന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അവർക്ക് ധൈര്യം തോന്നിയില്ല. എന്ത് തോന്നിവാസം ചെയ്താലും മദീനത്തെ പരിശുദ്ധമായ തുർബത്തു ശരീഫയിൽ കാലുകുത്താൽ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചുട്ടുപഴുക്കുന്ന മണൽ ഭൂമിയാണെങ്കിൽ പോലും ചെരുപ്പ് ധരിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത മദീന, വാഹനം കയറാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത മദീന, മഹാന്മാരായ ആശിഖീങ്ങൾ കമിഴ്ന്ന് കടന്നിട്ട് മദീനയുടെ പരിശുദ്ധമായ ഭൂമികൾ ഭൂമിക മുഴുവനും നക്കി തുടച്ചുകൊണ്ട് ഉമ്മ ചെയ്തുകൊണ്ട് കടന്നുപോയ മദീന, മദീനയിലൂടെ അടിച്ചു വീശുന്ന കാറ്റിന് പോലും വലിയ പ്രാധാന്യം നൽകിയ മഹാന്മാര് കണ്ടറിഞ്ഞ മദീന, ആ പരിശുദ്ധമായ മദീന, ആ മദീനയിൽ നമ്മൾ ചെന്നിട്ട് നമ്മുടെ ചെരുപ്പുകൾ കൊണ്ട് ചവിട്ടുമ്പോൾ നമുക്കറിയില്ലല്ലോ മദീനയുടെ മഹത്വമോ, നമുക്കറിയില്ലല്ലോ മഹത്വലിയ നേതാവിന്റെ മഹത്വമോ. ലോകത്തേറ്റവും പവിത്രതയുള്ള മണ്ണ് കിടക്കുന്ന ആ സ്ഥലത്തിന്റെ മഹത്വം അല്ലാഹുവിന്റെ അർശിനേക്കാൾ വലിയ സ്ഥാനമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരം തട്ടി നിൽക്കുന്ന തുർബത്തു ശരീഫ, ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത മണ്ണ്, പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പ്രദേശം, പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മൺതരികൾ, ആ ഭാഗ്യം ചെയ്ത മൺതരികൾ നിലകൊള്ളുന്ന പരിശുദ്ധ മദീനയുടെ മഹത്വമോ. സാധുവായ വളരെ ഫഖീറായ അങ്ങേയറ്റം തമ്മാടിയായ ഒരു ലെവലേശം അറിവ് പോലുമില്ലാത്ത പാവപ്പെട്ട എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ മദീനയിൽ ചെന്നപ്പോ എന്റെ കൽബ് പൊട്ടാതിരുന്നത്, അതുകൊണ്ടല്ലേ മദീനയിലേക്ക് കടക്കുമ്പോൾ എന്റെ കണ്ണുകൾ സജലങ്ങളായി ഒഴുകി പരക്കാതിരുന്നത്, അതുകൊണ്ടല്ലേ മദീനയിലേക്കുള്ള യാത്രവേളയിൽ ലാഘവത്തോടെ ഞാൻ കമ്പനി അടിച്ചു പോയത്, ആ മദീനയെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടല്ലേ, ആ മദീനയെക്കുറിച്ചൊരു ചുക്കുമറിയാത്തത് കൊണ്ടല്ലേ. മഹാനായ ബഗദാദി തങ്ങൾ മദീനയെക്കുറിച്ചറിഞ്ഞപ്പോൾ മദീനയിൽ പോയി നിൽക്കാനുള്ള ശുദ്ധിയില്ലെന്ന് സ്വയം വിലയിരുത്തി. ഈ വിലയിരുത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് നമുക്ക് മദീനയിൽ പോണോ ലാഘവത്തോടെ നമ്മൾ പോകുന്നു, മമ്പുറത്ത് പോണോ നമ്മൾ കയറി ചൊല്ലുന്നു, മമ്പുറത്തെ മഖാമിന്റെ പടികടക്കുന്നത് വരെ അതേ മുണ്ട് മടക്കി കുത്തിയിട്ട് പോകുന്നവരെത്രയാണ്, മമ്പുറത്തെ പാപ്പാന്റെ പരിശുദ്ധമായ ഹുജറയിലേക്ക് കടക്കുന്നത് വരെ തലയിൽ തൊപ്പി ധരിക്കാതെ പോകുന്നവരെത്രയാണ്, അതേ ന്യൂ ജനറേഷന്റെ പേരിൽ തലയിലെ മുടിക്രോപ്പ് ചെയ്ത് വെട്ടിയിട്ട് മമ്പുറത്തെ പാപ്പാന്റെ പരിശുദ്ധമായ ദർഗയുടെ ഉള്ളിൽ നിൽക്കുന്നവരെത്രയാണ്, അതേ കാലുകളുടെ കാതേക്ക് നെരിയാണി കാലുകളുടെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന വസ്ത്രം ധരിച്ച് മമ്പുറത്തെ പാപ്പാന്റെ മുന്നിൽ നിൽക്കാൻ ധൈര്യം കാണിക്കുന്നവരെത്രയാണ്. മമ്പുറത്തെ പാപ്പാനെ നമ്മളറിഞ്ഞോ, മൂന്നാക്കലെ മഹത്തുക്കളെ നമ്മളറിഞ്ഞോ, അള്ളാന്റെ സ്വാലിഹീങ്ങളെ നമ്മളറിഞ്ഞോ, മഹാനായ അജ്മീർ ദർഗയിൽ മറവിട്ട് കിടക്കുന്ന ഭാരതത്തിന്റെ കിരീടം വെക്കാത്ത മഹാ സുൽത്താൻ സുൽത്താനുൽ ഹിന്ദിനെ നമ്മളറിഞ്ഞോ, ഇവരെയൊക്കെ നമ്മളറിഞ്ഞുവെങ്കിൽ നമുക്കവരെ മുന്നിലേക്ക് പോകാൻ ധൈര്യം വരുമോ? ഈ മനുഷ്യൻ പറയുന്നു നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളരികിലേക്ക് എല്ലാവരും കടന്നു എന്ന് ദുആ ചെയ്യിപ്പിക്കുമ്പോൾ എനിക്കതിന് ധൈര്യം വന്നില്ല, എന്റെ മനസ്സതിന് അനുവദിച്ചില്ല, ലജ്ജയോടെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു. ഫഖാല ലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ള എന്നോട് പറഞ്ഞു, യാ ഫുലാനു, അല്ലയോ മനുഷ്യ, ഓ സഹോദര, ലിമലാ തഖൂമു ഇലയ്യാ ഫതസ്അലുനി അദുഉലക, നിങ്ങളെന്താണ് എന്റെ അടുക്കൽ വരാത്തത്, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുന്നത് എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ സമീപിക്കുന്നില്ല, നിങ്ങൾ എന്നോട് ദുആ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്, ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്ത് തരാമല്ലോ എന്ന് റസൂലുള്ള ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാപം ചെയ്ത ഒരു മനുഷ്യന്, ഏതൊരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നാണ് ഹബീബിന്റെ കൊതി. ഏതൊരു മനുഷ്യനും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടണം. സുബ്ഹാനല്ലാഹ്, നമ്മളെപ്പോലെയല്ല, ഏതെങ്കിലും ഒരാൾ നന്നായി വരികയാണെങ്കിൽ ഓനെ അമ്പരുതിട്ടോ, നമ്മൾ ഒരുത്തം നന്നാകുകയാണെങ്കിൽ ഓനെ അടുപ്പിക്കരുതിട്ടോ, ഓനെ എന്തെല്ലാം പറഞ്ഞോനാ, അവൻ എന്തെല്ലാം ചെയ്തോനാ, അങ്ങനത്തെ നന്നായി വരുമ്പോഴല്ലേ നമ്മുടെ പ്രവർത്തനങ്ങൾ സഫലങ്ങളാകുന്നത്. അവൻ എന്തെല്ലാം പറഞ്ഞോനാ, അതൊന്നും മറക്കാൻ കഴിയൂല, അതൊന്നും പൊറുക്കാൻ കഴിയൂല, ഓനങ്ങട്ട് അടുപ്പിക്കാൻ പാടില്ല. മായതനല്ലോ, അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാവരെയും അടുപ്പിക്കാനാണ് ദീൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അടുപ്പിക്കാൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരരുത്, ഹറക്കത്ത് മാറിപ്പോകരുത്, അടുപ്പിക്കാൻ അല്ല, അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദീൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. KL10Z 3752 എന്ന ഓട്ടോറിക്ഷ ഒരു വീടിൻ്റെ മുന്നിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അത് ചെയ്യാൻ പാടില്ല, അതവിടെ നിന്ന് മാറ്റി കൊടുക്കണം. എവിടെ പാർക്ക് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജനങ്ങളെ വഴിമുടക്കാൻ പാടില്ല, അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് അത് മാറ്റിക്കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങളെ മുഴുവൻ അടുപ്പിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യം, എല്ലാ മഹാന്മാരുടെയും ലക്ഷ്യം. ആരും കേടുവന്നു പോകരുത്. ഈ മഹാന്മാരൊക്കെ ചിന്തിക്കണം. ഈ മഹാന്മാർ കാരണം കൂട്ടക്കാർക്ക് ഇങ്ങനൊരു കേടുണ്ട്, എങ്ങനെയെങ്കിലും കൈച്ചിലായി പോകണം എന്നാണ് ഇവർ ചിന്തിക്കുക. നമ്മളെന്താ ചിന്തിക്കുക? ഞാനൊക്കെ പലപ്പോഴും പിന്നെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ വാപ്പാനോട് ചോദിച്ചിട്ടുണ്ട്, ഇറ്റാക്കൊന്നും എന്താ കുരുത്തക്കെടുത്തത്. നാടന്മാരായ സാധാരണക്കാരായ പലരും പലപ്പോഴും ചിന്തിക്കും, എന്താണ് കുരുത്തക്കെട് പറ്റാത്തത്, ആരെയാണിപ്പോ ആ പറഞ്ഞത്, ഇത്ര വലിയ ആലിമീങ്ങൾ അച്ചിലേക്ക് ചീത്ത പറഞ്ഞിട്ട് എന്താണ് ചേർക്കൊന്നും പറ്റാത്തത്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരങ്ങനെ ചിന്തിക്കൂല. മഹാന്മാർക്ക് അത് ഇഷ്ടമല്ല. മഹാന്മാർക്ക് അവരെ പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യന് വല്ലതും പറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കൂല. അവരെ ആരെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ അവര് ദ്വാരക്ക പഠിച്ചോനെ, ആ മനുഷ്യന് ഹൈർ കൊടുക്ക്, ഒന്നും പറ്റരുത്, അയാൾക്കൊന്നും സംഭവിക്കരുത്. ഇങ്ങനെയാണ് മഹാന്മാർ ചിന്തിക്കുക. മഹാനായ മഅറൂഫുൽ ഖർഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ സദസ്സിന്റെ അരികിലൂടെ ഒരു വിഭാഗം ആളുകൾ ചെണ്ടയും മുട്ടി കള്ളും കുടിച്ച് കള്ളിന്റെ വീപ്പകളുമായി ചെണ്ടമുട്ടി ഇങ്ങനെ പോവുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ഞാൻ വളരെ പടിപ്പെട്ട് വാട്സപ്പിലൂടെ എഴുതിയുണ്ടാക്കുന്ന ഒരു പിന്നെ പങ്ക്തിയുണ്ട്, സുഭാഷിതം എന്ന പേരിൽ, അത് സമാഹരിച്ചിട്ടുണ്ട്. മൂന്നാക്കൽ മഹാന്മാരുടെ ഹെദറത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട വായാർ തങ്ങളുടെ തിരുകരങ്ങൾ കൊണ്ട് ഇന്നിവിടെ അത് പ്രകാശനം ചെയ്യും. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അതിൽ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ രേഖപ്പെടുത്തിയതല്ല, കിതാബുകൾ ഉദ്ധരിച്ച് രേഖപ്പെടുത്തുകയും അതിൻ്റെ യഥാർത്ഥമായ ലഫ്ദ് രേഖപ്പെടുത്തുകയും അത് അക്ഷരം പ്രതി പരിഭാഷപ്പെടുത്തി സാധാരണക്കാർക്ക് കൂടെ ശരിക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തങ്ങൾ പാപ്പ വന്നതിനു ശേഷം അത് പ്രകാശനം ചെയ്തിട്ട് അത് വാങ്ങാതെ ആരും ഇരിക്കരുത്, കാരണം അത്രയും ഫലപ്രദമാണത്. എൻ്റെ വകയായി ആ പുസ്തകത്തിൽ ഒന്നുമില്ല, മഹാന്മാരുടെ ഉദ്ധരണികളും
അതിൻ്റെ കൃത്യമായ പരിഭാഷ. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറായി കൊടുത്തിട്ടുണ്ട്, വിളിക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും അത് എനിക്ക് ചെലവാകാൻ വേണ്ടി ആരും വാങ്ങരുത്, വായിക്കണമെന്ന ദൃഢനിഷ്ഠയത്തോടുകൂടെ തങ്ങൾ പാപ്പ വന്നിട്ട് അത് പ്രകാശനം ചെയ്യും, അതെല്ലാവരും വാങ്ങണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല പുസ്തകമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖിർഖി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറയുന്നു, അല്ല ആളുകൾ വന്നിട്ട്, അവിടുത്തെ ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നു, ഈ തെമ്മാടിത്തനം ചെയ്ത് നടക്കുന്ന ഈ ആളുകൾ ഇവിടെ പള്ളിയുടെ മുന്നിലൂടെ ചെണ്ടയും മുട്ടി കള്ളും കുടിച്ച് അവറത്തും കാട്ടി ഈ പോകുന്ന ആളുകൾ, ഇവർക്കെതിരെ തങ്ങളൊന്ന് ദുആ ചെയ്യണം, ഇവർക്കെതിരെ നിങ്ങൾക്കൊന്ന് ദുആ ചെയ്തുകൂടെ. ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖിർഖി റളിയല്ലാഹു അൻഹു അതാ തെമ്മാടിത്തരം ചെയ്തു പോകുന്ന ആളുകൾക്കെതിരെ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ മഹാനവറുകളുടെ ദുആ നമ്മൾ കേൾക്കണം. അല്ലാഹുമ്മ ഫർഹഹും ഫിൽ ആഖിറത്തി കമാ ഫർഹത്തഹും ഫിദ്ദുനിയാ. അല്ലാഹുവേ, നീ ഈ വിഭാഗത്തെ ആഖിറത്തിൽ സന്തോഷിപ്പിക്കണം, ദുനിയാവിൽ നീ അവർക്ക് സന്തോഷം കൊടുത്തത് കൊണ്ടാണല്ലോ, അവർക്ക് ആഹ്ലാദം കൊടുത്തത് കൊണ്ട് അവർ ആഹ്ലാദിക്കുന്നതാണല്ലോ കാണുന്നത്, ഇതുപോലെ സ്വർഗത്തിലും അവർക്ക് ആഹ്ലാദിക്കാൻ നീ അവസരം നൽകണം. അല്ലാ പടച്ച റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഫർഹഹും ഫിൽ ആഖിറത്തി കമാ ഫറഹ്തഹും ഫിദ്ദുനിയാ. അല്ലാഹുവേ, ദുനിയാവിൽ അവരെ സന്തോഷിപ്പിച്ചതുപോലെ നീ ആഖിറത്തിലും അവരെ സന്തോഷിപ്പിക്കണം അല്ലാ എന്ന് ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖിർഖി തങ്ങൾ ദുആ ചെയ്തപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ചോദിക്കുന്നു, അല്ലയോ ശൈഖവറുകളെ, ഞങ്ങളങ്ങയോട് ദുആ ചെയ്യാൻ പറഞ്ഞത് അവർക്കെതിരെയാണ് ല്ലോ, തെമ്മാടിത്തരം ചെയ്യുന്നവർക്കെതിരെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് തങ്ങളെന്താണ് അവർക്ക് അനുകൂലമായി ദുആ ചെയ്യുന്നത്? ഇത് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖിർഖി തങ്ങൾ മഅദല്ലാ, അല്ലാഹുവിനോട് അവന്റെ അടിമകളിൽ ഏതെങ്കിലും വിഭാഗത്തിനെതിരെ എന്റെ നാവ് കൊണ്ട് ദുആ ചെയ്യുന്നതിനെ തൊട്ട് റബ്ബിനോട് ഞാൻ കാവല് തേടുന്നു എന്ന് പറഞ്ഞ മഅറൂഫുൽ ഖിർഖി തങ്ങൾ, മഹത്തുക്കളുടെ സ്വഭാവം ാണ് അത്, റബ്ബിന്റെ സ്വഭാവമാണ്, റബ്ബിന്റെ റസൂലിന്റെ സ്വഭാവമാണ്. തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ, അല്ലാന്റെ സ്വഭാവങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വഭാവം സ്വീകരിക്കണം. എത്ര വലിയ തെണ്ടിക്കും പൊറുക്കുന്നവനാണ് റബ്ബ്, ഒരു വലിയ തെമ്മാടിയെയും നിരാശപ്പെടുത്തുന്നവനല്ല റബ്ബ്. റബ്ബിന്റെ ആവശ്യം നമ്മൾ അവനോട് ദുആ ചെയ്യലാണ്, പ്രതീക്ഷ കൈവിടാതെ ദുആ ചെയ്യലാണ്. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തത്തി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളിൽ പലരുമൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ദുആ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഞാനൊന്നും ദുആ ചെയ്യേണ്ടവനല്ല, ഞാൻ ദുആ ചെയ്തിട്ടൊക്കെ എന്താണ് എന്ന് ചിന്തിച്ചിട്ട് സ്വയം ദുആ ചെയ്യാൻ മടിക്കുന്ന ആളുകൾ, അതിന് തങ്ങൾ തന്നെ ദുആ ചെയ്യണം, ഉസ്താദ് തന്നെ ദുആ ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ, ഉസ്താദ് ദുആ ചെയ്യുന്നതിന് തങ്ങൾ ദുആ ചെയ്യുന്നത് അതിന് പ്രത്യേക മഹത്വമുണ്ട് എന്ന് കരുതി ഞാൻ ദുആ ചെയ്യുന്നതിനെ ചെറുതായി കാണാൻ പാടില്ല. എന്താ നമ്മൾ ചെറുതായി കാണാൻ കാരണം? ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്തവനാണ്, എത്ര വലിയ തെറ്റ് ചെയ്തവനാണ്. തെറ്റ് ചെയ്തവനാണെങ്കിൽ നമ്മൾ പേടിച്ചുകൊണ്ട് ദുആ ചെയ്യണം. പടച്ച റബ്ബിനത് പേരുത്തി ഇഷ്ടമാണ്, പടച്ച റബ്ബിനത് വലിയ ആഗ്രഹം, വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഈ സദസ്സിൽ പ്രകാശനം ചെയ്ത എല്ലാ മാസവും നൽകാറുള്ള സപ്ലിമെൻ്റ് നിങ്ങളുടെ കയ്യിൽ വരും, അത് എല്ലാവരും വാങ്ങി സൂക്ഷിക്കുകയും അതിന് ഹദിയ നൽകുകയും വേണം എന്ന് ഞാൻ ഈ മഹത്തായ മജ്ലിസിൻ്റെ ബഹുമാനം മുൻനിർത്തിയിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പൻ്റെയും അവിടുത്തെ സിൽസിലയുടെയും അവിടുത്തെ വല്യപ്പമാർ വല്യമ്മമാരുടെയും എല്ലാ സാദാത്തുക്കളുടെയും പൊരുത്തവും സന്തോഷവും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹുക്ക് അതിൽ പെരുത്ത് തൃപ്തിയാണ്. അല്ലാഹുക്ക് തൃപ്തിയില്ലാത്ത കാര്യം ഞാൻ ദുആയിനെ തൊട്ട് പ്രതീക്ഷ മുറിയലാണ്, ദുആ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വെക്കുന്നവരോട് തെത്തിയാൽ ഏറ്റവും വലിയ വൻകുറ്റം, വൻകുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻകുറ്റം എന്ന് പരിചയപ്പെടുത്താം. അൽ ഖനൂത്തു മിൻ റഹ്മത്തില്ലാ,
അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയുക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപത്തിന്റെ ഭാരം കൊണ്ട് അവിടുത്തെ മുന്നിലേക്ക് ചെല്ലാൻ മടിച്ച ഈ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, യാ ഫുലാനു, അല്ലയോ കൂട്ടുകാരാ, ഓ സഹോദര, ലിമലാ തഖൂമു ഇലയ്യാ, നിങ്ങളിങ്ങോട്ട് വരാത്തതെന്തുകൊണ്ടാണ്? നിങ്ങളെന്നോട് ദുആ ചെയ്യിപ്പിക്കാത്തതെന്തുകൊണ്ടാണ്? ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവിടത്തോട് ഭവ്യതയോടെ പറയുന്നു, കൊൽത്തു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, യഖ്തഉനിൽ ഹയാഉ, എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു നബി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിയിട്ട്, അങ്ങയുടെ അവസാനത്തെ ഉപദേശങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട്, തെമ്മാടിത്തരം ചെയ്ത ഞാൻ എങ്ങനെയാണ് അങ്ങയുടെ മുന്നിലേക്ക് വരിക? ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജീവിതം മുഴുവൻ ചെലവഴിച്ച അങ്ങ് നബീബായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ജീവിതം മുഴുക്കൻ നമ്മളെ രക്ഷപ്പെടുത്താനാണ് സിറാത്ത് പാലം കടക്കുമ്പോ നരകത്തിലേക്ക് വീണുപോകുന്നതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വന അന ആഖിദും ബിഹുജസിക്കും അനിന്നാർ, നരകത്തെ തൊട്ട് നിങ്ങളെ ഊരപ്പെട്ടിക്ക് പിടിക്കുന്നവനാണ് ഞാൻ. നിങ്ങളെ ഊരക്ക് പിടിച്ചിട്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ പിടിച്ചിട്ട് സ്വർഗത്തിലാക്കാനാണ് എന്റെ അവസാന ഘട്ട ശ്രമവുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. എന്നിട്ടവർ പറയുന്നു, എന്ത് ചെയ്യാനാണ്? എന്റെ കൈകളിലൂടെ ഊർന്നിറങ്ങിയിട്ട്, എന്റെ കൈകൾ കൊതറി മാറ്റിയിട്ട് നിങ്ങൾ നരകത്തിലേക്ക് ചാടുകയില്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട ലോകത്തിന്റെ നേതാവായ നമ്മുടെ പൊന്നാരപ്പൂമുത്ത് മാണിക്യമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിനോട് ഈ മനുഷ്യൻ പറയുന്നു, നബിയേ, എനിക്ക് വരാൻ ലജ്ജയാണ്, ഞാൻ ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് വലിയ ലജ്ജ തോന്നുന്നു നബീ. അവിടെന്ന് പറയുന്നു, ഓ മനുഷ്യ, നിങ്ങൾക്ക് വരാൻ ലജ്ജയാണെങ്കിൽ നേതാവായ എനിക്ക് വിളിക്കാൻ ലജ്ജയില്ലല്ലോ. നിങ്ങൾക്ക് വരാൻ വലിയ ലജ്ജയാണെങ്കിൽ നേതാവായ എനിക്ക് വിളിക്കാൻ ലജ്ജയില്ലല്ലോ. നിങ്ങൾ എഴുന്നേൽക്കൂ, എന്റെ മുന്നിൽ വരൂ, അത് ഉലക്ക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു തരാം. എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് ദുആ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ച് വിളിച്ചു വരുത്തുന്നതിന്റെ കാര്യം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശദീകരിക്കുന്നു, തങ്ങൾ തന്നെ പറയുന്നു, ഫഇന്നക ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, നിങ്ങൾ എന്റെ അസ്ഹാബിൽ നിന്നൊരാളെയും ചീത്ത പറയുന്നവരല്ല. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ തങ്ങൾ ഏറ്റവും ചെറുപ്പത്തിൽ എന്റെ ചങ്ങായിയാണ്. അല്ലാഹു അക്ബർ. വേറെ പല ഉസ്താദന്മാരും പ്രായം ചെന്നവരും ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഇൻകോലാരി പരിചയമില്ലാത്തതുകൊണ്ട് അതിൽ സയ്യിദന്മാരുണ്ടാവും, വലിയ ആലിമീങ്ങളുണ്ടാവും, കാരണവന്മാരുണ്ടാവും, എനിക്കവരാരും പരിചയമില്ല. താങ്കൾ പാപ്പാനെ ചെറിയ കുട്ടിയായതിനെ കാലത്ത് നല്ലോണം പരിചയമുണ്ട്. ഞാൻ എൻ്റെ പരിചയമൊന്നും ഞാൻ മുഴുവൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ താങ്കൾ പാപ്പ പറഞ്ഞോളൂ. ഇരിക്കട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം പറയുന്നത് മാണൂർ അബ്ദുർ റസാഖ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തീദിന്റെ ഒരു പ്രധാന ശിഷ്യനാണ്. അള്ളാഹു ബഹറുൽ ഉലൂമിന്റെ മദദ്, ഉസ്താദുൽ അസാത്തീദിന്റെ മദദ് ഈ സദസ്സിന് നൽകുമാറാകട്ടെ. അവിടുത്തെ ഹുദൂർ, നമ്മുടെ മശായിഖന്മാരുടെ മുഴുവൻ ഹുദൂർ ഈ സദസ്സിൽ അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കാരണം പറഞ്ഞത്, ഫഇന്നക ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളിൽ നിന്ന് ഒരാളെയും ചീത്ത പറയാത്ത ആളാണ്.
എന്റെ സ്വഹാബികളെ വന്ദിക്കുന്ന ആളാണ്, എന്റെ സ്വഹാബികളെ ബഹുമാനിക്കുന്ന ആളാണ്. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ദീനിന്റെ നേതാക്കളാണ് മഹാന്മാരായ സ്വഹാബത്ത്. സ്വഹാബത്ത് മാത്രമല്ല, ദീന് ഇവിടെ നടത്തുന്ന നേതാക്കൾ അവർ ദീനിന്റെ ശിആറുകളാണ്, അള്ളാഹുവിന്റെ ശിആറുകളാണ്. വമൻ യുഅള്ളിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ശഅഇറിനെ ആരെങ്കിലും തഅലീമ ചെയ്യുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ, അത് യഥാർത്ഥ തഖ്വയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആദരിക്കേണ്ടതിനെ ആദരിക്കുക, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക, ഇത് നമുക്ക് വലിയ ഫലം ചെയ്യും. ഈ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. ഇന്നലെ വരെ മദ്യപിച്ച് നടന്ന മനുഷ്യൻ റസൂലുള്ളാനെ സ്വപ്നത്തിൽ കാണുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പഴുതുകൾ തേടരുത്. അതുകൊണ്ട് ഞാൻ പറയുക, പഴുതുകൾ തേടരുത്. ഇത് കേൾക്കുമ്പോൾ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, മൂലിയന്മാരൊക്കെ നല്ലോണം ബഹുമാനിച്ചാൽ മതി, തങ്ങന്മാരൊക്കെ നല്ലോണം സ്നേഹിച്ചാൽ മതി എന്ന് പഴുത് തേടരുത. നമ്മൾ പാപങ്ങൾ മനുഷ്യരിൽ നിന്ന് പറ്റിപ്പോകും, അത് പൊറുക്കപ്പെടാൻ ഇത് കാരണമാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ അത് വകുപ്പ് മാറി, തെറ്റിനെ നിസാരവൽക്കരിച്ചു പോയാൽ അത് കുഫറിലേക്കുള്ള വാതിലാണ്, അത് കുഫറിലേക്കുള്ള വാതിലാണ്, ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോകലിലേക്കുള്ള വാതിലാണ്. തെറ്റിനെ ഒരിക്കലും നമ്മൾ നിസാരപ്പെടുത്തി കളയരുത്. തെറ്റ് ചെയ്തിട്ടൊന്നും പ്രശ്നമല്ല, ബഹുമാനിക്കേണ്ടതിനൊക്കെ ബഹുമാനിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിച്ച് ചെയ്യരുത് എന്നർത്ഥം. ഇരിക്കട്ടെ, ആദരിക്കേണ്ടതിനെ ആദരിക്കുക, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക, അത് എത്രയാണ് അതിൻ്റെ പരിധി, ബഹുമാനത്തിൻ്റെ പരിധി എന്ന് നമ്മൾ കണക്ക് കൂട്ടാൻ പാടില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുൽ ബൈത്ത് ഏത് ചെറിയ കുട്ടിയെപ്പോലും ബഹുമാനിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദിൻ്റെ മുന്നിൽ ചെറിയ ഒരു തങ്ങളുട്ടി എന്നാലും വലിയ ഒരു തങ്ങളുട്ടി എന്നതുപോലെയുള്ള വലിയ തഅലീമാണ്. അതെല്ലാ മഹാന്മാർക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ പിതാവ് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഒരിക്കൽ പറഞ്ഞു, ചാപ്പനങ്ങാടി ബാപ്പുലിൽ പാപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾ അങ്ങോട്ട് വന്നു, വഴിയിൽ നിന്ന് വരുന്നത് കണ്ടപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ബാപ്പുലിൽ പാപ്പ, ചാപ്പനങ്ങാടി പാപ്പ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറ്റത്ത് ചെന്ന് കയക്ക് ചെന്നിട്ട് ആ മനുഷ്യനെ സ്വീകരിച്ചു കൊണ്ടുവന്ന് വിരിപ്പ് വിരിച്ചിട്ട് അവിടെ ഇരുത്തി. അങ്ങനെ ഖിദ്മത്തൊക്കെ ചെയ്തു പോകുമ്പോൾ നല്ല ഹദിയയും കൊടുത്ത് പറഞ്ഞയച്ചിട്ട് പോയതിന് ശേഷം ഉപ്പയോട് പറയുന്നു, ഇതിപ്പം നമ്മൾ പൂക്കോയത്തങ്ങളെ കൊണ്ടുവന്ന് സ്വീകരിക്കണം എങ്ങനെ? അതേപോലെ തന്നെ സ്വീകരിക്കേണ്ട ഒരാളാണത്, അതൊരു സയ്യിദാണ്, അതൊരു തങ്ങളാണ്. തങ്ങളാവുക എന്നത് വലിയ മഹത്താണ്, അത് നമ്മക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റണ മഹത്വമല്ല. കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ ചോദിച്ചു, തങ്ങളാകാമല്ല മാറുകൊണ്ടോ, തങ്ങളാകാൻ വല്ല മാർഗമുണ്ടോ? മാർഗം എനിക്കറിയെങ്കിൽ ഞാൻ ഇന്നലെ തങ്ങളാവില്ലേ, മാറുകറിയെങ്കിൽ നമ്മൾ ഇന്നലെയേ തങ്ങളാവുമല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വലിയ മഹത്വമാണ്, അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് ആവുക, അവരെ നമ്മൾ ബഹുമാനിച്ചിരിക്കണം. അതിന് തങ്ങളാച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടണം, അങ്ങനെ ചെയ്യാൻ പാടണം എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അവരെ നിന്ദിച്ചാൽ നമ്മുടെ ദീൻ പൊളിഞ്ഞു പോകും. അതേസമയം അവരിൽപ്പെട്ട ആരെങ്കിലും ദേ അനാവശ്യം ചെയ്യുന്നുണ്ടെങ്കിലോ, അത് നമ്മൾ പിൻപറ്റാനും പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കല. ഏതെങ്കിലും ഒരു സയ്യിദ് അനാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ തങ്ങൾ ചെയ്തിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ തങ്ങൾ ചെയ്തിട്ടല്ലേ എന്നതുകൊണ്ട് ലക്ഷ്യം പിടിക്കൽ, അത് ആ തങ്ങളുടെ ജദ്ദായ അൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരപ്പെടുത്തല. അതുകൊണ്ട് സയ്യിദായ ഒരു വ്യക്തി വല്ല തെറ്റും ചെയ്താൽ തങ്ങൾ ചെയ്തിട്ടല്ലേ എന്ന് പറഞ്ഞ് പിൻപറ്റാൻ പാടില്ല. എന്നാൽ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആ തങ്ങളെ നിസാരപ്പെടുത്താനും പാടില്ല. അത് അവരും അവരെ ഉപ്പാപ്പയും തമ്മിലാകും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല, എത്രയോ ചരിത്രങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. അത് പക്ഷേ ഇത് കേൾക്കുന്ന വല്ല സയ്യിദന്മാരും തങ്ങളുട്ടികളും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മളെന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നല്ല കേട്ടോ. നിങ്ങൾക്കുള്ള ഒരു മഹത്വം ഹബീബിൻ്റെ കുട്ടിയാണെന്ന മഹത്വമാണ്. പക്ഷേ ഹബീബിന് ഇഷ്ടമില്ലാത്തത് ചെയ്ത് 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 നമ്മളൊക്കെ നമ്മളെ കുട്ടികൾ നമ്മൾ പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ ഞാൻ എനിക്കങ്ങനെ ഒരു കുട്ടിയില്ല എന്ന് വെച്ച് കളഞ്ഞു എന്ന് ചിലപ്പോൾ പറയാറുണ്ട്.
എനിക്കങ്ങനെ ഒരു കുട്ടിയില്ല എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയാറുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന സയ്യിദന്മാരെ, ദീനിന്റെ സകല ചിട്ടവട്ടങ്ങളും സാധാരണക്കാർക്ക് ബാധകമാകുന്നത് പോലെ അഹ്ലെ ബൈത്തിനും ബാധകമാണ്. സാധാരണക്കാരതിൽ ചിട്ട പുലർത്തുന്നതിലേറെ തങ്ങന്മാരതിൽ ചിട്ട പുലർത്തേണ്ടതാണ്. മേധാവിനെ അനുസരിക്കുക എന്ന ബാധ്യതയും ഏറ്റവും പ്രിയപ്പെട്ട വല്ലിപ്പാനെ അനുസരിക്കുക എന്നുള്ള ബാധ്യതയും. അനുസരിച്ചില്ലെങ്കിൽ പൊന്നാര വല്ലിപ്പ അതെന്റെ മോനല്ല എന്ന് പറഞ്ഞു കളയുമോ എന്നുള്ള പേടിയും നിങ്ങൾക്ക് വേണ്ടതാണ്. അതുകൊണ്ട് തങ്ങളായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെയും ജീവിക്കാമെന്ന് തങ്ങന്മാര് അവരെ മനസ്സിൽ ചിന്തിക്കണ്ട. സാധാരണക്കാർക്കുള്ളതിലേറെ ശറഈ ജീവിതത്തിൽ പുലർത്താനുള്ള ബാധ്യത എനിക്കാണെന്ന് ചിന്തിച്ചു കൊള്ളണം. അതിനുള്ള ഹക്ക് എനിക്കാണെന്ന് ചിന്തിച്ചു കൊള്ളണം. അതേസമയം സാധാരണക്കാര് ഭൗതികമായി അവരിൽ നിന്ന് എന്ത് കണ്ടതിന്റെ പേരിലും നിങ്ങളവരെ ആക്ഷേപിച്ചു പോകണ്ട. അവരെ നിങ്ങൾ തെറ്റു പറഞ്ഞു പോകണ്ട. അവരെ നിങ്ങൾ നിസാരപ്പെടുത്തി പോകണ്ട. സോഷ്യൽ മീഡിയയിലെ തമാശകളുണ്ടല്ലോ, വാട്സാപ്പിന്റെ തുറന്നിട്ടിട്ടുള്ള തോന്നിവാസ ലോകമുണ്ടല്ലോ, ഫേസ്ബുക്കിന്റെ തമാശ ലോകമുണ്ടല്ലോ, ആ തമാശ ലോകത്തിലൂടെ ഒരു സയ്യിദിനെയും നമ്മൾ നിസാരപ്പെടുത്തണ്ട. ഒന്നിന്റെ പേരിലും നിസാരപ്പെടുത്തണ്ട. റസൂലുള്ള എങ്ങാണ്ട് നമ്മൾ സിറാത്ത് പാലം കടക്കാൻ ചെല്ലുമ്പോ, ഹൗദുൽ കൗതർ വാങ്ങാൻ ചെല്ലുമ്പോ പോടാ സുഹക്കൻ സുഹക്ക, എന്റെ പൊന്നാര പേരെ കിടാവിനെ നീ നിസാരപ്പെടുത്തിയവനല്ലേ എന്ന് ചിന്തിക്കുമ്പോ അപ്പുറത്തെ പാർട്ടിക്കാരനല്ലേ, ഇപ്പുറത്തെ പാർട്ടിക്കാരനല്ലേ, അത് ചെയ്തവനല്ലേ, ഇത് ചെയ്തവനല്ലേ എന്ന് ആ സമയത്ത് ന്യായം പറയാൻ നമുക്ക് കഴിയില്ല മൂമിനെ. അതുകൊണ്ട് ആദരിക്കേണ്ടതിനെ ആദരിച്ചേ മതിയാകൂ, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചേ മതിയാകൂ. സയ്യിദന്മാരെ നമ്മൾ ആദരിക്കണം, ആലി ബീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. മഹാന്മാരായ ആലി ബീങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മഹാന്മാരായ ആലി ബീങ്ങൾ അവരെ ചോര നീരാക്കിയിട്ട് ചെയ്യുന്നതാണ്. അവരെ നമ്മൾ ഇങ്ങനെ നിശിതമായി അന്വേഷിച്ചിട്ട് അവരെ ജീവിതത്തിന്റെ പഴുതുകൾ തേടിയിട്ട് നമ്മൾ അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ രംഗങ്ങൾ തേടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ആലി ബീങ്ങളെ ചവിട്ടിത്തേക്കണ്ട കേട്ടോ. അള്ളാന്റെ ദീനിന് വേണ്ടി അവരെ ജീവിതം ഉപകരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് ഉപകരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കണം. അതാ 60 വയസ്സുകാലം ജീവിച്ച ഞാൻ ഗൾഫിൽ നിന്ന് മതിയാക്കി വന്നിട്ട് ഞാൻ എന്റെ വീട്ടിലെ ചാരികസേരയിലിരുന്നു നല്ല മുത്തു മാണിക്കപ്പക്കല്ല് പോലെയുള്ള പേരക്കുട്ടിയിൽ നിന്ന് കട്ടൻ ചായയും വാങ്ങി കുടിച്ചിട്ട് ചാരികസേരയിൽ കിടന്നുറങ്ങുമ്പോൾ 80 വയസ്സ് കഴിഞ്ഞിട്ടും നീര് കെട്ടിയ കാലുമായിട്ട് അള്ളാന്റെ ദീനിന് വേണ്ടി ഓടി നടക്കുന്ന ആലി ബീങ്ങൾ അവര് ദീനിന്റെ ശിആറാണ്. നീര് കെട്ടിയ കാലുമായിട്ട് അള്ളാന്റെ മുന്നിൽ നിന്ന നേതാവിന്റെ പിൻഗാമികളാണ്. ലലം തു സുന്നതമൽ അഹയ ലലമ ഇലാ അനിസ്തക്കത്ത് ഖദമാ ഹുല്ലുറ മിൻ വറബീ. ആ പരിശുദ്ധമായ കാലുമായി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ പടികടക്കുമ്പോൾ ആ കാല് ചവിട്ടിയ സ്വർഗത്തിൽ ചവിട്ടാൽ ഈ സദസ്സിൽ ഏറ്റവും തമ്മാടിയായ എന്റെ കാലിന് എന്തർഹതയുണ്ട്? ഈ അബ്ദുൽ മജീദിന്റെ കാലിന് അതിനർഹതയില്ലല്ലോ. റസൂലുള്ളാഹിന്റെ അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ അള്ളാന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് കാൽ നീര് കെട്ടി വീർത്ത കാലുമായി പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന നേതാവ് സ്വർഗത്തിൽ ചവിട്ടുമ്പോൾ എളിയവനായ എനിക്കതിന് എന്തർഹതയുണ്ട്? നിങ്ങൾക്ക് എന്തർഹതയുണ്ട്? അല്ലാ, മറ്റൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്കൊരു പ്രിയപ്പെട്ട നേതാവുണ്ടല്ലോ. സിറാത്ത്
അസ്ഥിവാരത്തിൽ നിന്ന് തെന്നിയത് ഞങ്ങൾ നരകത്തിലേക്ക് ചാടുമ്പോൾ ഞങ്ങളെ ഊരക്കെട്ടിന് പിടിച്ചിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ ഒരു നേതാവ് ഞങ്ങൾക്ക് നീ തന്നിട്ടുണ്ടല്ലോ അല്ലാ. ആ നേതാവിന്റെ വറക്കത്തോട് ഞങ്ങൾ നീ കാക്കണം റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇവിടെ പടുത്തുയർത്തിയ പരിശുദ്ധമായ ദീൻ, ആ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി കാലിനെ നീര് കെട്ടി വീർത്തിട്ടും വിശ്രമമില്ലാത്ത ഓടി നടക്കുന്ന മഹാന്മാരായ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ എന്തിന്റെ പേരിൽ നമ്മൾ ചീത്ത പറയണം? ഒരു ആലിമിന്റെ പിന്നിൽ നമുക്ക് കൂടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കൂടണ്ട. പക്ഷേ നാം എന്തിന് നമ്മൾ ആഹ്റം നഷ്ടപ്പെടുത്തണം? ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, അതിവിടെ എന്റെ വിഷയമല്ല. അത്തരം ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ മുഖത്ത് നോക്കി നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃദം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ ഉപ്പയായ റയീസുല്ലുലമ ഉസ്താദ് അവർകൾ എന്നോടൊരിക്കെ പറഞ്ഞു, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോനെ നമ്മളൊക്കെ കൂടെ ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഏകനായി ചോര നീരാക്കി ചെയ്യുന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ. രാവും പകലുമില്ലാതെ ദീനിന് വേണ്ടി ഓടി നടക്കുന്ന ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ ജീവിതത്തിലെ വലിയ സൽക്കർമ്മമാണ് മോനെ. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാക്കൾ, ദീനിനെ നടത്തുന്ന പണ്ഡിതന്മാർ, ഈ ദീനിന്റെ നേതാക്കന്മാർ അള്ളാഹുവിന്റെ ദീനിന്റെ ശിആറുകളാണ്. ആ ശിആറുകളെ ബഹുമാനിക്കുന്നത് മുതഅല്ലിമീങ്ങൾ, ദീനിന്റെ ശിആറുകളാണ്, ആ ശിആറുകളെ ആദരിക്കുന്നത്. ആ ശിആറുകളെ മുതഅല്ലിമീങ്ങളാകുന്ന ദീനിന്റെ ശിആറുകളെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് നമ്മൾ നമ്മളറിയാതെ നമ്മൾ രക്ഷപ്പെടാൻ കാരണമാകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. എന്റെ അറിവിൽ എന്റെ നാട്ടിൽ തന്നെ കഴിഞ്ഞ റമദാനിൽ ഒരു സഹോദരൻ മരിച്ചുപോയി. അദ്ദേഹം പല വിധത്തിൽ ജീവിച്ച ആളാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ പള്ളിയിലേക്ക് എത്തിപ്പെടാത്ത പല വിധത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം റമദാനിന്റെ മഗ്ഫിറത്തിന്റെ പത്തിന്റെ അവസാനത്തെ ദിവസം കലിമചൊല്ലിയിട്ട് മുഖം പ്രകാശിച്ചിട്ട് അങ്ങോട്ട് മരിച്ചു. അള്ളാഹുക്കറിയാം എന്താണ് കാരണം. ആക്കിബത്ത് മുഴുവൻ കിടക്കുന്നത് റബ്ബിന്റെ അരികിലാണ്. ഒരാളെ ആക്കിബത്തിനെ കുറിച്ചും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അധികാരം നൽകിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലരെ കുറിച്ച് അവർ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ്, ചിലരെ കുറിച്ച് അവർ നരകത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തങ്ങൾക്ക് അല്ല കൊടുത്ത പെർമിഷനാണ്. ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗം കാണാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ് തങ്ങളോട് പറഞ്ഞു, അബ്ശിറിയാ കഅബു, മോനെ കഅബയെ നിങ്ങൾ സന്തോഷിച്ചോളൂ, അബ്ശിറിയാ കഅബു, നിങ്ങൾ സന്തോഷിച്ചോളൂ കഅബേ എന്ന് പറഞ്ഞപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്നതാ ഒരു വിളിയാളം വരുന്നു, ഹനീ അല്ലക്കൽ ജന്നത്തു യാ കഅബു, ഓ കഅബേ നിങ്ങൾക്ക് സ്വർഗം ആശംസിക്കുന്നു, കഅബേ നിങ്ങൾക്ക് സ്വർഗം ആശംസിക്കുന്നു കഅബേ. ഇതങ്ങ് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ഹാദിഹിൽ മുതഅല്ലിയത്തു അലല്ലാഹ്, അല്ലാന്റെ പേരിൽ ധൈര്യപ്പെടാൻ അധികാരം കാണിക്കുന്നതാരാണ്? അല്ലയാണല്ലോ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. അല്ലാനെ ഓവർടേക്ക് ചെയ്തിട്ട് കഅബിന് സ്വർഗം നൽകാൻ ധൈര്യം കാണിക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അത് ഉമ്മു കഅബാണ്, കഅബിന്റെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ ഉമ്മു കഅബ്, കഅബ് നിങ്ങളെ മകനായ കഅബ്, അതേ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തത് വല്ലതും പറയുകയോ ആവശ്യമുള്ളത് വല്ലതും പറയാതിരിക്കുകയോ ചെയ്തതിന്റെ പേരിൽ നിങ്ങളെ പൊന്നുമോനായ കഅബ് സ്വർഗത്തിനെ തൊട്ട് തടയപ്പെടുമോയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വിവരം നൽകിയിട്ടുണ്ടോ ഉമ്മു കഅബ എന്ന്? ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ചോദിക്കുകയാണ്. നമുക്കതിനാർക്കും അധികാരം നൽകിയിട്ടില്ല. മനുഷ്യനെ സ്വർഗം
സ്വർഗത്തിലാക്കാനും നരകത്തിലാക്കാനും നമുക്ക് അധികാരമില്ല. ലക്ഷണങ്ങൾ കാണും, ലക്ഷണങ്ങൾ ലക്ഷണങ്ങളാണ്, നല്ല ലക്ഷണങ്ങൾ നല്ലവരുടെ അടയാളമാണ്. പക്ഷേ ലക്ഷണങ്ങളുടെ പേരിൽ പോലും നമുക്ക് ഉറപ്പ് പറയാൻ അധികാരമില്ല. അധികാരം റബ്ബിന് മാത്രമാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുന്ന മനുഷ്യൻ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖല അൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുന്നവൻ അവൻ സ്വർഗത്തിലാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുന്നവൻ പൂർണ്ണ വിജയിയായി സ്വർഗത്തിൽ കടക്കുന്നവനാണെന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ലിസാനിയായ കലാമാണോ കൽബിയായ കലാമാണോ? അതേ ഹൃദയത്തിലുണ്ടായാൽ മതിയോ നാവുകൊണ്ട് മൊഴിയുക തന്നെ വേണോ എന്നതിൽ തർക്കമുണ്ട്. എന്നാൽ ഹൃദയത്തിലില്ലാതെ കേവലം നാവുകൊണ്ട് മൊഴിഞ്ഞാൽ മാത്രം മതിയെന്ന് പറഞ്ഞവരാരുമില്ല. വാചോടാപങ്ങൾക്ക്, കേവല വാചോടാപങ്ങൾക്ക്, വാഗ്ഗിലാസങ്ങൾക്ക് പദവിയില്ല. ഹൃദയത്തിലില്ലാതെ നാവുകൊണ്ട് മാത്രം മൊഴിഞ്ഞാൽ അതിന് അംഗീകാരം നൽകുന്നില്ല. നാവുകൊണ്ട് മൊഴിയുന്നത് നമ്മൾ കേൾക്കുന്നു. ആ സമയത്തൊക്കെ നാവിലൂടെ ലാ ഇലാഹ ഇല്ലല്ല വരാൻ ഭാഗ്യം ലഭിക്കാൻ അവന് ഈമാൻ ഉണ്ടായിരിക്കണമെന്ന് തന്നെ നമ്മൾ ശക്തമായി അനുമാനിക്കുന്നു. പക്ഷെ തീരുമാനം പറയാൻ അർഹതയില്ല. റസൂലുള്ള അർഹത നൽകിയിട്ടില്ല. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അതേ വീട്ടിന്റെ മുന്നിലൂടെ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആയിഷ ബീവി പറഞ്ഞു, വിസ്ഫൂറും മിൻ അസാഫീരിൽ ജന്ന, സ്വർഗത്തിലെ പൈങ്ങാക്കിളികളിൽപ്പെട്ട ഒരു പൈങ്ങാക്കിളി, സ്വർഗക്കുരുവികളിൽപ്പെട്ട ഓമനത്വമുള്ള ഒരു കിളി എന്ന് മഹദിയായ ആയിഷ ബീവി പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ മുഖം വിവർണ്ണമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അനുവാദം നൽകിയില്ല. ഏതൊരു മനുഷ്യനും, മുഅ്മിനായ മനുഷ്യൻ, അവന്റെ ചെറിയ പിഞ്ചു കുഞ്ഞ് മരിച്ചാൽ സ്വർഗത്തിലാണ്. പണ്ഡിതന്മാരങ്ങനെ തീർപ്പ് പറഞ്ഞിട്ടുണ്ട് ഹദീസുകളിൽ വെച്ചിട്ട്. സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, ചെറിയ പിഞ്ചു കുഞ്ഞ് മൂന്നെണ്ണം മരിച്ചാൽ, പിറവിയിലെ പിഞ്ചു കുഞ്ഞ് മരിച്ചാൽ അത് ആ രക്ഷിതാക്കൾ അതിന്റെ മേലിൽ ക്ഷമിച്ചാൽ അവർക്ക് സ്വർഗമാണ് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചാലും ഇത് കിട്ടുമോന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞു, രണ്ട് മക്കൾ മരിച്ചാലും റെഡിയാണ്. ആയിഷ ബീവി ചോദിക്കുന്നു, പൊന്നാര നബിയെ, ഒരു കുട്ടിയാണ് മരിച്ചതെങ്കിലോ? നമ്മുടെ ചെറിയ ഒരു കുട്ടി ചെറുപ്പത്തിലേ മരിച്ചു പോയാൽ അതിന് സ്വർഗം കിട്ടുമോന്ന് ചോദിച്ചപ്പോൾ, ഒരു കുട്ടിയാണെങ്കിലും കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ആയിഷ ബീവിക്ക് മക്കളില്ലല്ലോ, ആയിഷ ബീവി മക്കളെ പെറ്റിട്ടില്ലല്ലോ. മക്കളെ പ്രസവിക്കുന്നതിന് ആയിഷ ബീവിക്ക് ന്യൂനത ഉള്ളത് കൊണ്ടല്ല, അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമാണ്. ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കല്യാണം കഴിച്ചതിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ആയിഷ ബീവിക്ക് തൽക്കാലം മക്കൾ വേണ്ടെന്ന് അല്ലാഹ് തീരുമാനിച്ചതാണ്. അതിന് ആയിഷ ബീവിയെ പോലുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് മക്കളായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാർക്ക് മക്കളായി മുസ്ലിം ലോകത്ത് അല്ലാഹ് നൽകിയിട്ടുണ്ട്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് ഏറ്റവും അടുത്തിട്ടുള്ള ആളാണ്, അവിടുത്തെ ഭാര്യമാര് മുഅ്മിനീങ്ങളെ ഉമ്മമാരാണ്. അത് റസൂലുള്ളാന്റെ ഭാര്യമാർക്ക് അല്ലാഹ് നൽകിയ വലിയ പദവിയാണ്. ആയിഷ ബീവി ചോദിക്കുന്നു, അല്ലയോ നബിയേ, ഒരു കുഞ്ഞു പോലും മരിക്കാത്തവർക്ക് ആഹ്റത്തിൽ അവരെ സ്വീകരിക്കാൻ ആരുണ്ടാകും നബിയെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന ഫറത്തുഹും അലൽ ഹൗല, ഞാൻ അവർക്ക് ഫറത്തല്ലേ ആയിഷ, അവരെ കാത്തു നിൽക്കാൻ ഞാനില്ലേ മോളേ ആയിഷ റളിയല്ലാഹു അൻഹാ.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാ ഞാൻ പറഞ്ഞല്ലോ, ആ സഹോദരൻ മരണപ്പെട്ടു പോയി, അയാൾ റമദാനിന്റെ അവസാനത്തെ പത്തില് കലിമ ചൊല്ലിയിട്ടങ്ങ് മരിച്ചു. പക്ഷെ ആൾക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു മുതഅല്ലിമിനെ കണ്ടാൽ, ഞാനിപ്പൊ ധരിച്ചിട്ടുള്ള വേഷം ധരിച്ച ഒരാളെ കണ്ടാൽ, പാർട്ടിയില്ല ഗ്രൂപ്പില്ല, ഇൽമിന്റെ വേഷം ധരിച്ച ഒരാളെ കണ്ടാൽ അയാൾ മടക്കു തഴിച്ചിടും. വലതു ഭാഗത്തുള്ളവർ ഇടതു ഭാഗത്തേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ വലതു ഭാഗത്ത് നല്ല തിരക്കാണ്, അതുകൊണ്ട് വലതു ഭാഗത്തുള്ള ആളുകൾക്ക് ഇടതു ഭാഗത്ത് സൗകര്യമുണ്ട്. നമ്മൾ പരമാവധി അടുത്തിരുന്ന് ഈ സദസ്സിലിരിക്കണം എല്ലാവരും, അതിനുണ്ട് പ്രത്യേകത. ഓ വിശ്വാസികളെ, നിങ്ങളോട് സദസ്സുകളിൽ വിശാലത ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടാൽ നിങ്ങൾ വിശാലത ചെയ്യണം. അതുകൊണ്ട് ഇരിക്കുന്നവരും ഞാരക്കിലൊക്കെ ഇരുത്താൻ അവിടെ കസേരകൾ വല്ലതും ഒഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരാളെ ഇരുത്താൻ കഴിയുമെങ്കിൽ ഇരുത്തണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ പ്രത്യേകത, മുഅ്മിനീങ്ങളായാൽ 50 ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് 100 ആളുകളിരിക്കും വിശ്വാസികൾ. വിശ്വാസം ഇല്ലാത്തവർ, അവർക്ക് 100 ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് 50 ആൾക്കേ ഇരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കഴിയുള്ളൂ, അത് പ്രകൃതിയാണ്, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വിശ്വാസികൾ 50 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്നിടത്ത് 100 ആളുകൾ. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളായി സൗകര്യങ്ങളൊക്കെ ചെയ്ത് ആരും സദസ്സിലെ കാഴ്ചക്കാരായി നിൽക്കരുത്. ഇനി എങ്ങനെ സൗകര്യം ചെയ്തിട്ടും കുറെ ആൾക്കാർക്ക് റോട്ടുമ്പലേ സീറ്റ് കിട്ടിയുള്ളൂ, അവർക്ക് ഇൻഷാല്ലാ ഈ സദസ്സിന്റെ പുണ്യം കിട്ടും. ഞങ്ങൾ പാപ്പ അങ്ങനെ തന്നെ അല്ലേ, ഞങ്ങളെ കണ്ട് പറയാം, ഒരു സീറ്റും കിട്ടാതെ ഇടങ്ങാറാകണം അവർക്ക്. അല്ലാതെ ഇപ്പൊ തന്നെ നമുക്ക് നേരത്തെ പോണം എന്നുള്ള പേരിൽ ദ്വായലൊക്കെ കൂടും ചെയ്യാം, നേരത്തെ പോവും ചെയ്യാം എന്ന പേരിൽ ആദ്യം വന്നവൻ അവസാനത്തെ സ്വപ്പിൽ. നമ്മൾ ജുമാക്കൊക്കെ പിരിക്കല് പുതിയ സിലബസ് അനുസരിച്ച് അങ്ങനെയാ, ആദ്യം വന്നവൻ എന്ത് ചെയ്യുക, അവസാനത്തെ സ്വപ്പിൽ. നന്നായിട്ട് മാറ്റി, പണ്ടൊക്കെ ആദ്യം വന്നവനൊക്കെ ഇനി എന്ത്, ഒരൊട്ടകത്തിന് അർത്ഥം കൊടുത്ത കൂലി. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് വന്നവൽക്കാണ് സലാം വീട്ടണേന്റെ തൊട്ട് മുമ്പ് വന്നവൽക്ക് ഏറ്റവും കൊഴുത്ത് തടിച്ച ഒട്ടകം. അതിനനുസരിച്ച് അങ്ങനെയാണ്, അങ്ങനെയല്ല, അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ പോലെയാണ് ഞാനും നിങ്ങളൊക്കെ ജുമാക്കൊക്കെ പോണ കണ്ടാൽ. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ഒരു സദസ്സിന് വന്നാൽ എന്ത് ചെയ്യാ, ഏറ്റവും എന്ത് ചിന്ത എന്താ, പോണം, അതിന് ഏറ്റവും ഫസ്റ്റ് പോണം ആ ചിന്ത. ഞങ്ങളെ വാക്കറിഞ്ഞില്ല, ഞാൻ പറയാണ്, അള്ളാഹു തആല നമുക്കൊക്കെ കൽബ് നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഈ സഹോദരന്റെ പ്രത്യേകത, ഇൽമിന്റെ ഷെയർ കണ്ടയാൾ ബഹുമാനിക്കും, അതിൽ പാർട്ടില്ല. ഇൽമിന്റെ ഷെയർ കണ്ടാൽ ഈ സദസ്സിൽ ഒരാളോടും ഒരു ആലിമിനെയും നിസ്സാരപ്പെടുത്താൻ നമ്മൾ നിർദ്ദേശിക്കുന്നില്ല, പാടില്ല. അള്ളാഹു തആല നമുക്ക് ഇൽമിനോട് ബഹുമാനം തരുമാറാകട്ടെ, എല്ലാവരെയും യഥാർത്ഥ ആലിമീങ്ങളാക്കുകയും ചെയ്യുമാറാകട്ടെ. അതുമാണ് ആക്കുക, എല്ലാവരെയും അള്ളാഹു യഥാർത്ഥ ആലിമീങ്ങളാക്കുകയും ചെയ്യുമാറാകട്ടെ. ഇരിക്കട്ടെ, ആലിമീങ്ങളെയൊക്കെ ബഹുമാനിക്കും. ആ ഒരു കാരണം ഞാൻ ആ സഹോദരന്റെ മരണത്തിൽ മനസ്സിലാക്കി, ഏത് മുത്താലിമീനെ കണ്ടാലും ബാവേ ബാപ്പോ എന്ന് പറഞ്ഞിട്ട് മടക്കു തേച്ചിട്ട് സ്വീകരിക്കുന്ന ഒരു നല്ല സ്വഭാവം. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന്റെ ഷെയറാണ്. വണ്ടി മാറ്റമുള്ള അനൗൺസ് ഞാൻ തന്നെ ചെയ്യാം, അല്ല KL 52C 76 72 ആപ്പേ വണ്ടി, ജനങ്ങൾക്കതിന് ആപ്പായി നിലനിൽക്കരുത്, ജനങ്ങളുടെ ആപ്പ് നീക്കിക്കൊടുക്കണം, ആളുകൾക്ക് പ്രയാസമുണ്ട്. KL 52C 76 72 നല്ല നമ്പറൊക്കെയാണ്, പക്ഷേ ജനങ്ങൾക്ക് ആപ്പായി പോകരുത്. KL 53G 37 46 സ്കൂട്ടിയും അവിടെ നിന്ന് മാറ്റിക്കൊടുക്കേണ്ടതാണ്. ആൾ ചെറിയ സാധനമാണെങ്കിലും ശല്യമുണ്ടാക്കിയ വലിയ ശല്യം തന്നെ ആയിരിക്കും സ്കൂട്ടി, അതും പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊടുക്കണം എന്ന് ഈ സദസ്സിൻ്റെ ഒരു എളിയ ഹാദിം, ഒരു വളണ്ടിയർ എന്ന നിലയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ദീനിന്. അപ്പൊ ഈ മനുഷ്യനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽക്കരിച്ചതിന്റെ കാരണം തങ്ങൾ പറയുന്നു, ഫഇന്നക ലാ തസുബ്ബു അഹദം മിൻ സുഹാബി, എന്റെ സുഹാബികളിൽ നിന്ന് ഒരാളെയും നിങ്ങൾ ചീത്ത പറയുന്നവനല്ല.
ആ മനുഷ്യൻ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് പറയുന്നു, കാലഫക്കുന്തു, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു, റസൂലുള്ളാന്റെ മുന്നിൽ ചെന്നു, ഫദഅലീ, റസൂലുള്ള എനിക്ക് ദുആ ചെയ്തു തന്നു. ആ സ്വപ്നമാണ്, സ്വപ്നത്തിലാണല്ലോ സംഭവം. ആ സ്വപ്നം അങ്ങ് കഴിഞ്ഞിട്ട് ഫന്തബഹത്തു, എന്റെ ഉറക്കിൽ നിന്ന് ഞാൻ അങ്ങ് എഴുന്നേറ്റപ്പോൾ, വഖദ് ബഖലല്ലാഹു ഇലയ്യ മാ കുന്തു അലൈഹി, എന്തൊരു വിധത്തിലായിരുന്നോ ഞാൻ ജീവിച്ചിരുന്നത്, എന്ത് പാപമായിരുന്നോ ഞാൻ ചെയ്തിരുന്നത്, ആ പാപത്തെ മുഴുവൻ വെറുത്ത്, ആ ജീവിതത്തെ മുഴുവൻ എനിക്ക് അല്ല വെറുപ്പാക്കി തന്നുപോയി. പിന്നെ എനിക്ക് കള്ളം പറയാൻ വെറുപ്പാണ്, കള്ള് കുടിക്കുന്നത് വെറുപ്പാണ്, തോന്നിവാസങ്ങൾ ചെയ്യുന്നത് വെറുപ്പാണ്. ഈ നിലയിൽ അല്ല എന്നെ ആക്കി തന്നു. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യനെ വിവരം നിങ്ങൾ പറയുന്നു. അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ്, ബഹുമാനപ്പെട്ട പി എസ് കെ ദാരിമി ഉസ്താദ്, ഇഞ്ഞിപ്പുള്ള വേല് അദബിന്റെ വേല, പറഞ്ഞു കേൾക്കണ വേല. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുമായി തലേന്ന് വരെ തോന്നിവാസം ചെയ്ത് മനുഷ്യൻ നടന്നിരുന്ന മനുഷ്യൻ അല്ലാഹു താല ഒരു മുലാഖാത്തങ്ങ് നൽകിയപ്പോൾ, ഒരു സ്വപ്നമങ്ങ് നൽകിയപ്പോൾ, ആ മനുഷ്യൻ പിന്നെ ഉന്നതമായ വിധാനത്തിൽ ആത്മീയമായ ഉന്നതിയിൽ എത്തിച്ചേരുകയാ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ റസൂലുള്ളാനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കാം, പക്ഷേ തങ്ങളെ സ്വപ്നം കാണും, അതോടുകൂടെ നമ്മൾ നന്നാകുമെന്ന് കരുതിയിട്ട് നമ്മൾ തോന്നിവാസികളായി ജീവിക്കുന്ന ഇതേ നിലവാരത്തിൽ ജീവിച്ചു പോകരുത്. നമ്മൾ നമ്മളെ ജീവിതം നന്നാക്കിയിട്ട് തങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കണം. തങ്ങളെ കാണാൻ പറ്റുന്ന കണ്ണാക്കിയിട്ട് നമ്മുടെ കണ്ണ് മാറ്റിയിട്ട് കാണണമെന്ന് ആഗ്രഹിക്കണം. കുറുക്ക് വഴികളിലൂടെ നീങ്ങാൻ വേണ്ടി നമ്മൾ ചിന്തിക്കരുത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയിട്ട് അയാളിൽ നിന്നൊരു ക്ലാസ് വെള്ളം വാങ്ങി കുടിച്ചിട്ട് ഞാനങ്ങ് ഔലിയായാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെടുത്ത് പോയിട്ട് അയാളെ ഒരൊറ്റ ദ്വായിലങ്ങ് പങ്കെടുത്തപ്പോഴേക്ക് അങ്ങനെ ചിലർ പറയാറുണ്ട്. എത്രയോ ദിക്റിനും സ്വലാത്തിലും ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ദ്വായിലങ്ങ് പങ്കെടുത്തപ്പോഴേക്ക് മനസ്സിന് വലിയ മാറ്റം വന്നുപോയി. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന മാറ്റമുണ്ടല്ലോ, ആ മാറ്റം യഥാർത്ഥത്തിൽ കടുത്ത അപാകതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയമായി മാറിക്കൊണ്ടിരിക്കുന്നവന്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ മാറ്റമുണ്ട് എന്ന തോന്നൽ വരാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേക ഹൃദയത്തിൽ നമ്മൾ അടിയുറപ്പിച്ച് നിർത്തിക്കട്ടെ. അതുകൊണ്ട് കുറുക്കു വഴികൾ, ഇത്തരം ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ കുറുക്കു വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ഒറ്റ സ്വപ്നം കാണൽ, ഒറ്റ നന്നാകൽ, അല്ലെങ്കിൽ ഒറ്റ കാഴ്ച, അല്ലെങ്കിൽ ഒറ്റ വെള്ളം കുടിക്കൽ, ഒറ്റ നന്നാകൽ, അത് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ കർമ്മഫലങ്ങളിലൂടെ നന്നാകണം. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ മഹത്തായ മജ്‌ലിസിലെ ഇജാബത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം ഇത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടുന്ന മജ്‌ലിസാണ്, അവിടുത്തെ ഹുദൂറുള്ള മജ്‌ലിസാണ്, അവിടുത്തെ പേരക്കിടാവ് നേതൃത്വം നൽകുന്ന മജ്‌ലിസാണ്. മാത്രമല്ല, നിഗൂഢതകൾ ഒളിപ്പിച്ച് വെച്ച്, സ്വകാര്യതകൾ ഒളിപ്പിച്ച് വെച്ച് ഹുമൂലിൻ്റെ മഹാദറജയിൽ നിൽക്കുന്ന ഒരുപാട് മഹാന്മാർ, അവരാരാണെന്ന് നമുക്കവർ ബോധ്യപ്പെടുത്തി തരുന്നില്ല. ഹുമൂല് എന്നത് ഔലിയാക്കൾ ആഗ്രഹിക്കുന്ന വലിയ ഒരു സംഗതിയാണ്. ജനങ്ങളെ മുന്നിൽ അറിയാതെ ഇരിക്കുക, ഹാമിലീങ്ങളായ ആളുകളുടെ റഈസ് ബഹുമാനപ്പെട്ട ഉവൈസുനിൽ ഖറനീ റളിയല്ലാഹു അൻഹുവാൾ ഒരു മനുഷ്യനും അറിയരുത് ആഗ്രഹിച്ച നേതാവ്, താബിഈങ്ങളുടെ നേതാവ്, റഈസു താബിഈൽ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖറനീ റളിയല്ലാഹു അൻഹു ഹാമിലീങ്ങളായ ആളുകളുടെ നേതാവാണ്. മഹാനവറുകളെ മറവ്
ചെയ്തിട്ട് തിരിച്ചു പോന്ന സ്വഹാബത്ത് ആ കബറിനൊന്ന് ചെറിയ അടയാളം വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങ് തിരിഞ്ഞപ്പോഴേക്ക് ഭൂമിയിൽ ഒരടയാളം പോലും അവശേഷിപ്പിക്കാത്ത വിധത്തില് മഹാനവറുകളുടെ താല്പര്യപ്രകാരം അവിടത്തെ ഹുമൂല് അല്ലാ പൂർത്തിയാക്കി, അവിടത്തെ ഹുമൂല് അല്ലാ പൂർത്തിയാക്കി എന്ന് ചരിത്രമാണ്. ഈ മൂന്നാക്കലിൽ എത്ര മഹാന്മാര് മറവിട്ട് കിടക്കുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെ ചരിത്രം അറിയാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മഹാന്മാരുണ്ട് എന്നത് വിശ്വാസികളുടെ അനുഭവ ബോധ്യമാണ്, ആലിമീങ്ങളുടെ സാക്ഷ്യമാണ്, പണ്ഡിതന്മാരുടെ സാക്ഷ്യമാണ്. പക്ഷേ ഹുമൂലിന്റെ ദറജയിൽ ഇരിക്കുന്ന മഹാന്മാർ രക്ഷോപലച്ചം ആളുകൾ നീറുന്ന മനസ്സുമായി വരുമ്പോ അല്ലാഹുവിൽ നിന്ന് പരിഹാരം നേടി ആ മഹാന്മാര് ഹാമിലിങ്ങളായി മറഞ്ഞു കിടന്നുകൊണ്ട് പരിഹാരം നേടിക്കൊടുക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി അല്ല സൃഷ്ടിച്ച ചില സൃഷ്ടികളുണ്ട്, ഹലഖഹും ലിഹവായിജിന്നാസ്, അവരിങ്ങനെ ജീവിക്കുന്നത് കണ്ടാൽ തോന്നുക അവരെ അല്ല പടച്ചത് തന്നെ ജനങ്ങളെ ആവശ്യ നിർവഹണത്തിനാണ്. അവരല്ലാക്ക് വേണ്ടി അങ്ങ് ജീവിച്ചപ്പോൾ ജനങ്ങളുടെ ആവശ്യ നിർവഹണം അവര് ചോദിക്കുന്ന മാത്രയിലല്ല ചെയ്തു കൊടുക്കുന്നു. അല്ലാക്ക് വേണ്ടി ജീവിക്കാത്തവർ ചോദിക്കുന്നു ഔലിയാക്കന്മാരോട് എന്തിനു ചോദിക്കുന്നു, ഔലിയാക്കന്മാരോട് എന്തിനു തേടുന്നു. അത് വലിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടാണ്. ആ ചോദിക്കുന്നവനോട് ആയത്ത് ഓതുന്നതിൽ ഫലമില്ല, ഹദീസ് പറയുന്നതിൽ ഫലമില്ല, അവന് കിതാബ് ഉദ്ധരിക്കുന്നതിൽ ഫലമില്ല. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരാണ് വലിയ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് പ്രധാനം. വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിരിയാത്തത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, എന്തിനാണ് ഔലിയാക്കന്മാരോട് ചോദിക്കുന്നത്. അള്ളഹാനോട് ചോദിച്ചാ പോരെ, അള്ളഹാനോട് ചോദിച്ചാ പോരാ, ഔലിയാക്കന്മാരോട് ചോദിച്ചാലേ മതിയാകൂ എന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. അള്ളഹാനോട് ചോദിക്കലാണ് ഏറ്റവും മുഖ്യം. ഔലിയാക്കന്മാരോട് ചോദിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമല്ല, അള്ളാഹുവിനോട് ചോദിക്കുന്നതിന്റെ മറ്റൊരു സീഗ മാത്രമാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതിന്റെ മറ്റൊരു രൂപം മാത്രമാണ്. ചോദ്യത്തിന്റെ മുഖ്, ചോദ്യത്തിന്റെ മജ്ജ, ഞെണു എന്ന് പറയുന്നത് അതിന്റെ ആ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഫലം തേടലാണ്, ഈ വാക്കല്ല. ബഹുമാനപ്പെട്ട മമ്പുറത്തെ പാപ്പ എനിക്ക് ഇന്നിന്നീ കാര്യം നടത്തിത്തരണം എന്നൊരാൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മുഖ്, ആ ചോദിക്കപ്പെടുന്ന കാര്യം നമുക്ക് കരസ്ഥമാക്കി തരലാണ്. ആ കരസ്ഥമാക്കി തരൽ മമ്പുറത്തപ്പാപ്പാക്ക് സ്വയമേവ സാധ്യമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നതിന്റെ രൂപം മമ്പുറത്തപ്പാപ്പ നിർവഹിച്ചു തരണമെന്നാണെങ്കിലും ചോദിക്കുന്നത് അള്ളാഹുവിനോട് തന്നെയാണ്. കാരണം ഉത്തരം പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മൂന്നാക്കല മഹാന്മാരുടെ അരികിൽ അരികളുടെ ചാക്കുമായി അല്ലെങ്കിൽ വലിയ പാപഭാരങ്ങളുമായി വലിയ പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും ഭാണ്ഡങ്ങളുമായി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കല്ലേ അവര് സാന്ത്വനം ഏകുന്നത്. ആ മഹത്തുക്കളുടെ ഹുദൂർ ഈ സദസ്സിലുണ്ടെന്ന് ഈ സദസ് കാണുമ്പോ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായും ആ മഹാന്മാരുടെ ഹുദൂർ ഈ മഹത്തായ മജ്ലിസിലുണ്ട്, അവരോടുകൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. മൂന്നാക്കല മഹാന്മാരോട് കൂടെ ഇരിക്കുന്ന മജ്ലിസാണ് ഇത് എന്നതിനാൽ ഇജാബത്തിലേക്ക് ഏറ്റവും അസ്റായ ഏറ്റവും വേഗം ഉത്തരം കിട്ടുന്ന മജ്ലിസാണ് ഇത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇജാബത്തിന്റെ ഏറ്റവും വലിയ മാർഗങ്ങളിലൊന്ന് സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന മുജാലസാത്തു സ്വാലിഹീൻ. സ്വാലിഹീങ്ങൾ നാം ഹാമിലുകളായി കിടക്കുന്ന ഹുമൂലിൽ കിടക്കുന്ന മഹാന്മാരായ മൂന്നാക്കല മഹാന്മാരോട് കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇജാബത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയിൽ മറ്റൊന്ന്. ഞാൻ ചുരുക്കി പറയുകയാണ്, അങ്ങനെ ഒരുപാട് ഇജാബത്തിന്റെ പ്രതീക്ഷ നമുക്കുണ്ട്. ഉത്തരം കിടാൻ തരാനുള്ള പ്രതീക്ഷയിൽ ഏറ്റവും വലിയ മറ്റൊരു കാര്യം, ഈ ദിനങ്ങളാണ് 10 ദിനങ്ങൾ. നിങ്ങളൊക്കെ വയതിൽ കേട്ട കാര്യങ്ങളാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും പ്രാധാന്യമായ 10 ദിനങ്ങൾ വലുപ്പജരി വലയാലിൻ അഷർ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതെന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന 10 ദിനങ്ങൾ വല്ലാത്ത 10 ദിനങ്ങളാണ്. ഈ ദിനരാത്രങ്ങളുടെ മഹത്വം വല്ലാത്ത മഹത്വമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ഹദീസുകളിൽ ഒരുപാട് ഹദീസുകളിലൂടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അല്ലാഹുവിൻ്റെ അടിമകളായ അതിഥികളായ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളിൽ നാനാഭാഗത്തു നിന്നും അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സലാം ജബൽ അബി ഖുബൈസിന്റെ മേലെ നിന്ന് വിളിച്ചപ്പോൾ ആ വിളിക്ക് നമ്മുടെ ബാപ്പമാരുടെ മുതുകിൽ നിന്ന് നമ്മൾ ഉത്തരം ചെയ്തിട്ടുണ്ടോ? ആ ഉത്തരം ചെയ്തവർ ഹജ്ജിന് വേണ്ടി പുറപ്പെടും. ഒരു വട്ടം ഉത്തരം ചെയ്തവർ ഒരു വട്ടം ഹജ്ജിന് പുറപ്പെടും. പത്ത് വട്ടം ഉത്തരം ചെയ്തവർ പത്ത് വട്ടം ഹജ്ജ് ചെയ്യും. മഹാനായ അലി ഇബ്നുൽ മുഅഫഖ് റളിയല്ലാഹു അൻഹു 90 തവണ തന്റെ പിതാവിന്റെ മുതുകിൽ ഉത്തരം ചെയ്തിട്ടുണ്ട്. അലി ഇബ്നുൽ മുഅഫഖ് റളിയല്ലാഹു അൻഹു 90 തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 90 തവണ ഹജ്ജ് ചെയ്ത മഹാനായ അലി ഇബ്നുൽ മുഅഫഖ് തങ്ങൾ പറയുന്നു, ജലസ്തു യൗമം ഫിൽ ഹറമി, ഒരു ദിവസം ഞാൻ ഹറമിൽ അങ്ങനെ ഇരിക്കുകയാണ്. 60 തവണ മഹാനവറുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, ഞാനതാ പരിശുദ്ധമായ മക്കയിലിരിക്കുന്നു ഹറമിൽ. വഖദ് ഹജജ്തു 60 ഹജ്ജ, 60 ഹജ്ജുകൾ ഞാൻ പൂർത്തിയാക്കി കടഞ്ഞു. 60 ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ്. ഫഖുൽതു ഫീ നഫ്സി, എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇലാ മതാ അതറദ്ദു ഫീ ഹാദിഹിൽ മസാലിക്കി വൽ ഖിഫാരി, ഈ വഴികളിലൂടെയും കാട്ടുപന്തകളിലൂടെയും എത്ര കാലത്തേക്കാണ് അലി ഇബ്നുൽ മുഅഫഖ് വരുന്നത്? 90 തവണ ഹജ്ജ് ചെയ്തിട്ട് ഒരു തവണയെങ്കിലും ഉടയ തമ്പുരാന്റെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ? പടച്ച റബ്ബ് എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ മുഅഫഖ് തങ്ങൾ, അതുകൊണ്ട് കുറച്ച് പ്രസംഗിച്ചാൽ മതി, ഈ പാർക്കിങ്ങിന്റെ പ്രശ്നമുള്ളതുകൊണ്ട്. KL 52C 76 52 ഓട്ടോ KL, നല്ല ശ്രദ്ധിക്കണം, വേദ ശ്രദ്ധിച്ചില്ല എടുത്ത് ശ്രദ്ധിക്കണം. KL 52C 76 52 ഓട്ടോ, KL 53C 37 46 സ്കൂട്ടി. അത് നേരത്തെ പറഞ്ഞ സ്കൂട്ടി തന്നെ പഠിച്ചോ, ഇവിടെ നമ്മളെ മജ്ലിസിന് സംഭാവന ചെയ്താണെന്നറിയില്ല. KL 53C 37 46 സ്കൂട്ടി, KL 55J 91 90 ഓട്ടോ, KL 10U 63 56 ഓട്ടോ. ഇതിലിൻ്റെ വണ്ടിയില്ല, ഭൂരിഭാഗം ഭൂരിപക്ഷം ഓട്ടോക്കാണ്, ഒരു മാർക്ക് സ്കൂട്ടിക്കുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ വാഹനങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുത്, അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. വഴി തടസ്സപ്പെടുത്തുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാഹനങ്ങൾ ഇനിയും അനൗൺസ് ചെയ്യേണ്ടി വരും. വീട്ടിൽ വീട്ടുകാർക്ക് പ്രയാസമായിട്ടാണ്, നമ്മൾ പ്രയാസപ്പെടുത്താൻ പാടില്ല, ആരെയും പ്രയാസപ്പെടുത്തരുത്. അപ്പൊ ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ മുഅഫഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിങ്ങനെ ഹറമിലിരിക്കുകയാണ്, 60 ഹജ്ജ് പൂർത്തിയാക്കിയിട്ടുള്ള ഇരിപ്പാണ്. ആ ഇരിപ്പിൽ ഞാനിങ്ങനെ ആലോചിച്ചു, എത്ര കാലമാണ് ഞാൻ ഈ പരിശുദ്ധ ഭവനത്തിലേക്ക് ഇങ്ങനെ വരുന്നത്? എന്നാണ് എന്നെ സ്വീകരിക്കപ്പെടുക? സ്വീകരിക്കപ്പെട്ടു എന്ന് ആർക്കും പറയാൻ അർഹതല്ലല്ലോ. എന്നെ എന്നാണ് സ്വീകരിക്കപ്പെടുക എന്ന് ആലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ മുഅഫഖ് തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹാനവറുകൾ പറയുന്നു, സുമ്മ ഖലബത്തു നീ അഴിനി, എന്റെ കണ്ണെനിക്ക് മികച്ചുപോയി, എന്റെ കണ്ണെന്നെ പരാജയപ്പെടുത്തി. ഫനിംതു, ഞാനങ്ങുറങ്ങി. ഫൈദാ അനബി ഖായിലിൻ യഖൂൽ, നോക്കുമ്പോ ഉണ്ട് ഒരാൾ വിളിച്ചു പറയുന്നു, ഉറക്കത്തിൽ ഒരാൾ വിളിച്ചു പറയുന്നത് കേൾക്കുകയാണ്. ഉറക്കത്തിൽ കാണുക എന്നുള്ള ഒരു ചില്ലറ സംഗതിയല്ല. ചില ആളുകൾക്ക് സ്വപ്നം കാണുക എന്നുള്ളത് കേട്ടുകൂടാ. സ്വപ്നം മനുഷ്യന്മാരൊക്കെ കാണും, സ്വപ്നം കാണുകയാണ് അലി ഇബ്നുൽ മുഅഫഖ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടിട്ട് ഞാൻ സ്വപ്നം കണ്ട് അവിടെ സ്വപ്നം കണ്ടെന്ന് നിലവാരമില്ലാതെ വന്ന് പറഞ്ഞാൽ അത് പിന്നെ മഹാന്മാരുടെ സ്വപ്നത്തിനെ നിസ്സാരപ്പെടുത്തലാവുകയും ചെയ്യും, അതും വരുത്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ മുഅഫഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉറങ്ങിയപ്പോൾ ഫൈദാ നബി ഖായിലി യഖൂൽ, ഒരാൾ വിളിച്ചു പറയുന്നു, ഇബ്നുൽ മുഅഫഖ്, ഓ ഇബ്നുൽ മുഅഫഖേ, അല്ലയോ അലി ഇബ്നുൽ മുഅഫഖേ, ഹൽ തദുഉ ഇലാ ബൈതിക ഇല്ലാ മൻ തുഹിബ്ബു, നിങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ അല്ലാതെ
നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെയല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ? അലിയുബ്നുൽ മുവഫഖ്, ഇഷ്ടമില്ലാത്തവരും ഒരുപക്ഷെ വീട്ടിലേക്ക് കയറി വന്നേക്കാം. ക്ഷണിച്ചു വരുത്തുമ്പോ നമ്മൾ ഇഷ്ടപ്പെട്ടവരെയാണല്ലോ ക്ഷണിക്കുന്നത്. ഒരു നിലക്കും നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനെ മനുഷ്യരായ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയില്ലെങ്കിൽ ഉടയതമ്പുരാനായ അർഹമുറാഹിമീനായ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? അത് റബ്ബിൻ്റെ തൃപ്തി കൊണ്ട് ക്ഷണിക്കുന്നതാണ്, റബ്ബിന്റെ ഇഷ്ടം കൊണ്ട് ക്ഷണിക്കുന്നതാണ്. അലിയുബ്നുൽ മുവഫഖേ, ഹൽ തദുഉ ഇലാ ബൈതിക ഇല്ലാ മൻ തുഹിബ്ബു, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെയല്ലാതെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ? 60 തവണ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 60 തവണ രക്ഷിതാവായ റബ്ബ് ക്ഷണിച്ചത് കൊണ്ടാണ് നിങ്ങൾ വന്നത്. 60 തവണയും നിങ്ങളെ ക്ഷണിച്ചത് നിങ്ങളെ ഇഷ്ടമുണ്ടത് കൊണ്ട് തന്നെ അല്ലേ അലിയുബ്നുൽ മുവഫഖ്? അതുകൊണ്ട് തൂബാലിമൻ അഹബ്ബഹുൽ മൗല, രക്ഷിതാവായ റബ്ബിന്റെ സ്നേഹം കിട്ടിയവന് മംഗളം, രക്ഷിതാവായ റബ്ബിന്റെ ഇഷ്ടം കിട്ടിയവന് ആശംസകൾ. വഹമലഹു ഇലൽ മഖാമിൽ അലാ, ഉന്നത സ്ഥാനത്തേക്ക് റബ്ബ് ഉയർത്തിയവന് വല്ലാത്ത മംഗളം എന്ന് ബഹുമാനപ്പെട്ട അലിയുബ്നുൽ മുവഫഖ് തങ്ങളോട് അതാ ഉറക്കത്തിൽ ഒരാള് വന്നിട്ട് വിളിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ അതിഥികളാണ് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നൊഴുകിപ്പരക്കുന്നത്. അവർക്ക് അള്ളാഹുവിന്റെ സൽക്കാരമാണ്, പടച്ച റബ്ബിന്റെ സൽക്കാരം കിട്ടുന്ന സമയത്താണ്, സൽക്കാരം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബിന്റെ സൽക്കാരം റബ്ബിന്റെ വീട്ടിൽ വെച്ച് റബ്ബ് നൽകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ അധികം തെറ്റുകളും എത്രയോ അധികം പിണക്കങ്ങളും മനസ്സിൽ വെച്ച് നടക്കുന്ന നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലൊരു സൽക്കാരമുണ്ടാകുമ്പോ ഒരിക്കലും നമ്മൾ പുറത്തു കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച ഒരു തെറ്റുകാരനായ ആള് നമ്മളെ അടുത്ത് വന്ന് പറയുമ്പോ ഇന്നത്തെ ഒരു ദിവസത്തിന് പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞ് നമ്മൾ പുറത്തു കൊടുക്കുമല്ലോ. സൃഷ്ടികളായ നമ്മൾ തന്നെ പുറത്തു കൊടുക്കുമെങ്കിൽ തന്റെ അടിമകളെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കുന്ന റബ്ബ് ഈ അവസരത്തിൽ നമ്മൾ ചെയ്ത പാപത്തിനൊരു പൊറുക്കലിനെ തേടിയാൽ, നമ്മൾ ചെയ്ത തെമ്മാടിത്തരത്തിൽ നിന്ന് ഒന്ന് മോചനത്തെ തേടിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കൈവിടിയുമോ? അവന്റെ അതിഥികളെ സൽക്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ അല്ലാഹുവിനോട് ബന്ധപ്പെടുമ്പോൾ, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ വെറുതെയാകില്ലല്ലോ. അതുകൊണ്ട് ഇജാബത്തിന്റെ മറ്റൊരു വശം, ഇത് പടച്ച തമ്പുരാന്റെ സൽക്കാരം അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, റബ്ബിന്റെ സൽക്കാരത്തിന്റെ സമയമാണ്, റബ്ബെല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന സമയമാണ്. ഇജാബത്തിന് മറ്റു വശങ്ങളുണ്ട്. അറഫയുടെ സമയം വരികയാണ്, വല്ലാത്ത പ്രാധാന്യമുള്ള സന്ദർഭം. അല്ലാഹുവിന്റെ സൃഷ്ടികളായ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ മന്ത്രധ്വനികളോടെ, ഒരേ മനസ്സോടെ, ഒരേ താല്പര്യത്തോടെ, ഒരേ വികാരത്തോടെ പടച്ച റബ്ബിന്റെ അറഫയിൽ ഒരുമിച്ചു കൂടിയിട്ട് റബ്ബിനെ മാത്രം ലക്ഷ്യം വെച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമോ, ഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥന വജസ്സുകൾ ഉതിർന്നു വരുമ്പോൾ, കണ്ണുകൾ സജനങ്ങളായി പൊട്ടിയെഴുകുന്ന ഹാജിമാർ, കൽബുകൾ പൊട്ടിയിട്ട് പൊട്ടി പൊട്ടിക്കരയുന്ന ഹാജിമാർ, അവരല്ലാനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ലക്ഷ്യം റബ്ബിനെ പ്രാപിക്കലാണ്, അല്ലാഹുവിന്റെ ഹൃദയത്തിലൊന്ന് കുടിയിരുത്തലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൽബൊന്ന് വിട്ടുകൊടുക്കലാണ്, ശരീരമൊന്ന് നന്നായി കിട്ടലാണ്, ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ വീട്ടിലേക്ക് തിരിച്ചു വരലാണ്. യഥാർത്ഥ ഹജ്ജ് നിർവഹിച്ചവൻ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ തിരിച്ചു വരുമെന്നല്ലേ? അറഫയുടെ അറഫയിൽ നിൽക്കുന്ന ആജിയുടെ ദുആ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഔലിയാക്കൾ പഠിപ്പിച്ചിട്ടില്ലേ?
ബഹുമാനപ്പെട്ട ഖസാലി ഇമാം പഠിപ്പിച്ചിട്ടില്ലേ ആത്മീയമായ ദുആകളല്ലേ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള ദുആകളല്ലോ മനുഷ്യന്റെ പാരത്രിക വിജയത്തിന് വേണ്ടിയുള്ള ദുആകളല്ലേ അല്ലാഹുമ്മ ജഅൽലി നൂറൻ ഫീ ഖൽബി اللهم اجعل لي نورا في قلبي ونورا في بصري ونورا في سمعي ونورا في لساني അള്ളാഹുവേ എന്റെ ഹൃദയത്തിൽ നിന്റെ നൂറ് നിറക്കണം എന്റെ ഹൃദയത്തിൽ നിന്റെ പ്രകാശം നിറക്കണം നിന്റെ പ്രകാശം കൊണ്ട് കൽബിലെങ്കിയാൽ നിനക്കിഷ്ടമുള്ളതല്ലേ എന്റെ കൽബിച്ചിക്കൂ എന്റെ ഹൃദയം അഭിലഷിക്കൂ റബ്ബേ എന്റെ കാതിനെ നിന്റെ പ്രകാശം കൊണ്ട് നിറക്കണം നിന്റെ മഅരിഫത്താകുന്ന പ്രകാശം കൊണ്ട് എന്റെ കാതു ചലിക്കുകയാണെങ്കിൽ നിന്റെ കാതുകൊണ്ട് നിനക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കൂലല്ലോ ഞാൻ അല്ലാ നിന്റെ പ്രകാശം കൊണ്ട് എന്റെ കണ്ണ് നിറക്കണം എന്റെ കണ്ണ് നിന്റെ പ്രകാശം കൊണ്ട് നിറച്ചാൽ എന്റെ കണ്ണുകൊണ്ട് നിനക്ക് പൊരുത്തമില്ലാത്തത് കാണൂലല്ലോ ഞാൻ എന്റെ നാവിനെ നിന്നെ കൊണ്ട് നിന്റെ പ്രകാശം കൊണ്ട് നിറക്കണം അല്ലാ നിന്റെ പ്രകാശം കൊണ്ട് എന്റെ നാവിനെ നിറച്ചാൽ എന്റെ നാവിന് നിന്റെ പ്രകാശം നൽകിയാൽ നിനക്കിഷ്ടമില്ലാത്തത് മൊഴിയൂലല്ലോ ഞാൻ ഹാജിമാരുടെ പ്രാർത്ഥനകൾ ഇതുപോലെയല്ലേ റബ്ബ് എന്ന ചിന്തയോടെ അല്ലാഹുവിലേക്ക് കൈമലർത്തുന്ന ഹാജിമാർ ആ ഹാജിമാരെ സ്വീകരിക്കാൻ കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്ന ദിനം ഉൾക്കൊന്നുന്ന 10 ദിനങ്ങൾ പരിശുദ്ധയുടെ അറഫ പരിശുദ്ധ അറഫ ആ അറഫയുടെ സന്തോഷത്തെ ദിനം നമുക്ക് നോമ്പ് നോക്കൽ മുഅക്കദായ സുന്നത്താണ് ഈ 10 ദിവസം തന്നെ നോമ്പ് നോക്കൽ മുഅക്കദായ സുന്നത്താണ് ഏറ്റവും മുഅക്കദായത് അറഫയുടെ നോമ്പ് ദുൽഹജ്ജ് 9-ന്റെ നോമ്പ് ഞാൻ പറയേണ്ടതില്ല അതുപോലെ ദുൽഹജ്ജ 8-ന്റെ നോമ്പ് യൗമു തർവിയത്തിന്റെ നോമ്പ് വളരെ പ്രാധാന്യമുള്ള നോമ്പുകളാണ് ദുൽഹജ്ജ 9-നെങ്കിലും നോമ്പ് നോക്കാത്ത ഒരു വിശ്വാസി ഉണ്ടാകരുത് അത് നിർബന്ധമാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ 2 കൊല്ലത്തെ ദോഷം അതുകൊണ്ട് പൊറുക്കുന്ന 2 കൊല്ലത്തെ ദോഷം ആശൂറാവിന്റെ നോമ്പ് നോച്ചാൽ 1 കൊല്ലത്തെ നോമ്പാണ് പൊറുക്കുന്നത് കാരണം ആശൂറാവിന്റെ നോമ്പ് അതിന്റെ ഹിക്മത്ത് മഹാന്മാര് പറഞ്ഞു ആശൂറാവിന്റെ നോമ്പ് ബഹുമാനപ്പെട്ട മൂസാനബി അലൈഹി ഇസ്ലാമിന്റെ കൗമ് അവർ നടപ്പിലാക്കി വന്നിരുന്നതായിരുന്നു മൂസാനബി അലൈഹി ഇസ്ലാം പോലെയുള്ള കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ കൂടെ ഉൾക്കൊള്ളുകയും അവരെ കൂടെ വിശ്വസിക്കുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് എന്ന നിലക്ക് നമുക്കുകൂടെ അത് സുന്നത്താക്കിയിട്ടുണ്ട് എന്നാൽ അത് മൂസാനബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് അതിൽ പ്രധാനമായും ഉള്ളത് എന്നാൽ ഈ അറഫയുടെ നോമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തിന് മാത്രം നൽകപ്പെട്ടതാണ് മുമ്പുള്ളവർക്കില്ല അതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഇത് അനുഷ്ഠിക്കുന്നതുകൊണ്ട് 2 കൊല്ലത്തെ ദോഷം പൊറുക്കും 2 കൊല്ലത്തെ ദോഷം പൊറുക്കും എന്നാള് ക്ലാസ് എടുത്തപ്പോ പിന്നെ ജുമഅ ഒരാൾ കൃത്യമായി ഒതുവൊക്കെ ചെയ്ത് നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചാൽ അയാൾക്ക് ഈ 1 ആഴ്ച ദോഷം പൊറുക്കുകയും അതിലപ്പുറം 3 ദിവസം ഏറെ കൊടുക്കുകയും ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഒരാൾ ഇസ്കാല് വെച്ച് ഉസ്താദെ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായിട്ട് ജുമഅ ചെയ്ത ആൾ പിന്നെ ഈ 3 ദിവസം എന്താ കാട്ടുക 3 ദിവസത്തെ ദോഷം പൊറുക്കുക 3 ദിവസം ഇവിടെ ബാക്കിയല്ലേ എന്താ ചെയ്യുക പടച്ചവും കുടുങ്ങിപ്പോവും സുബ്ഹാനല്ലാ റബ്ബ് കുടുങ്ങിപ്പോവില്ല ദോഷം പൊറുക്കുക എന്നുള്ളതിൻ്റെ പ്രധാനമായ മേന തന്നെ പദവി ഉയർത്തുക എന്നുള്ളതാണ് പദവി ഉയർത്തുക ദോഷം ഉണ്ടെങ്കിൽ അത് പൊറുത്തിട്ട് പദവി ഉയർത്തുക അല്ലെങ്കിൽ ദോഷം പൊറുത്ത തരത്തിലുള്ള പദവി ദോഷം ഇല്ലാതെ തന്നെ ഉയർത്തുക അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തിന് പ്രത്യേകമായി നൽകപ്പെട്ട ഈ നോമ്പ് നോക്കുന്നത് കൊണ്ട് 2 കൊല്ലത്തെ പദവിയാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു മാത്രമല്ല ഒരുപാട് പദവികൾ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ദിവസത്തിനുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എല്ലാ ജന്തുജാലകങ്ങളും നോമ്പ് നോക്കുന്നു എന്നും മഹാന്മാരിൽപ്പെട്ട ഒരാളെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുജൈരിമ തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നത് കാണാം ഒരു മഹാനായ പണ്ഡിതൻ അതാ അറഫ ദിവസത്തിന്റെ പകലിൽ വന്യജീവികളിൽപ്പെട്ട ചില ജീവികൾക്ക് മാംസമിട്ട് കൊടുക്കുന്നു വന്യജീവിക്ക് മാംസമിട്ട് കൊടുത്തപ്പോൾ അതാ പകൽ സമയത്ത് ഇട്ടുകൊടുത്ത മാംസം കഴിക്കാതെ ആ ജീവി
ആ സിംഹം അല്ലെങ്കിൽ ആ പുലി അതാ മേൽപോട്ട് നോക്കുന്നു, സൂര്യനെ നോക്കുകയാണ്. സൂര്യനെ നോക്കിയിട്ട് താഴോട്ട് മാംസത്തിലേക്കും നോക്കുന്നു. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ ജീവി സൂര്യനിലേക്ക് നോക്കുന്നു, പിന്നെ മാംസത്തിലേക്കും നോക്കുന്നു. ഈ വിധത്തിൽ രണ്ട് ഭാഗത്തേക്കും നോക്കിയിട്ട് സൂര്യനങ്ങ് അസ്തമിച്ചതോടുകൂടെ ഈ ജീവിയതാ ആ മാംസം എടുത്തിട്ട് ഭക്ഷിക്കുന്നു. ഇത് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, അള്ളാഹുവിന്റെ സകല സൃഷ്ടിജാലകങ്ങളും അറഫയുടെ നോമ്പ് നോക്കുന്നു. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റബ്ബിന്റെ സൃഷ്ടികൾ, റബ്ബിന്റെ അടിമകൾ, റബ്ബ് എന്ന ലക്ഷ്യവുമായി ഒരുമിച്ചുകൂടി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സദസ്സ്. അവിടെ മനുഷ്യർ തമ്മിൽ ഹെക്കുതുകളില്ല, മനുഷ്യർ തമ്മിൽ കുഴപ്പങ്ങളില്ല, മനുഷ്യർ തമ്മിൽ മാനസിക അകൽച്ചകളില്ല. മാനസിക അകൽച്ചകളുള്ളവർ അറഫയിൽ നിൽക്കേണ്ടതില്ല. അവര് വെറുതെ അവരുടെ ജീവിതം വെറുതെയാക്കണ്ട, സമയം കളയേണ്ടതില്ല. മാനസിക അകൽച്ച വിട്ടുകൊടുത്തിട്ടല്ലാതെ നമ്മൾ പോകേണ്ടതില്ല. ഓ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല അറഫയിൽ നിന്നവർക്കൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനാണ്, ബുഖാരി ഇമാമിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ തങ്ങൾ. ആ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുകയാണ്. അവിടെന്ന് പറയുന്നു, അന്നഹു ഹജ്ജ സലാസം വ സലാസീന ഹജ്ജ, മഹാനവറുകൾ 33 ഹജ്ജുകൾ നിർവഹിച്ചു. 33 ഹജ്ജുകൾ ചെയ്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു, ഫലംനാ കാന ഫീ ആഖിരി ഹജ്ജത്തിൻ ഹജ്ജഹാ, ചെയ്ത അവസാനത്തെ ഹജ്ജ് എത്തിയപ്പോൾ, അവസാനത്തെ ഹജ്ജിൽ മഹാനവറുകൾ, കാല വഹുവ വാഖിഫും ബി അറഫാത്ത്, അറഫയിൽ നിന്നുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നീ ഖദ് വഖഫ്തു ഫീ മൗഖിഫി ഹാദാ സലാസം വസലാസീന വഖഫ, അല്ലാഹുവേ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഞാൻ ഇതുവരെ 33 നൃത്തം നിന്നിട്ടുണ്ട്, 33 തവണ ഞാൻ അറഫയിൽ നിന്നിട്ടുണ്ട്, 33 തവണ നിന്റെ വിളിയാളം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. റബ്ബേ ഈ 33 ഹജ്ജിൽ ഒന്ന് ഞാൻ എടുക്കുകയാണ്, ഒന്ന് എനിക്ക് വേണ്ടിയുള്ളതാണ്, എന്റെ നിർബന്ധത്തിന് വേണ്ടിയാണ്. ഫവാഹിദത്തുൻ അൻ ഫർളി, ഒരു ഹജ്ജ് എന്റെ ഫർള് വീട്ടാനുള്ളതാണ്. വസാനിയത്തു അൻ അബി, രണ്ടാമത്തെ ഹജ്ജ് എന്റെ ബാപ്പയെ തൊട്ടുള്ള ഹജ്ജാണ്. നമ്മുടെ മാതാപിതാക്കൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ, സ്വത്തും മുതലും ഉണ്ടായിട്ടും ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ, അവരെ സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിനോട് അവര് തീർക്കേണ്ട ബാധ്യതയാകുന്ന ഹജ്ജ് തീർക്കാനുള്ള മാർഗം നമ്മൾ കാണണം. അല്ലാതെ നമ്മൾ ഓരി വെച്ചാൽ സംഗതി കുഴപ്പത്തിലായി പോകും. ആപ്പ് കുടുങ്ങിപ്പോവും, ആപ്പ് കുടുങ്ങിപ്പോകും. ഒരു വെക്കാൻ പാടില്ല. അവർക്ക് അള്ളാഹുവിനോട് ബാധ്യതയുണ്ട്, അതിനുള്ള സ്വത്തുണ്ടായിരുന്നു, അവർ ഉപയോഗിച്ച് ഹജ്ജിന് പോയിട്ടില്ല എങ്കിൽ അവരുടെ ഹജ്ജ് നിർവഹിച്ചു കൊടുക്കണം നമ്മൾ. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാമത്തെ ഹജ്ജ് എന്റെ ബാപ്പാന്റെ ഹജ്ജാണ്. വസാലിദത്തു അൻ ഉമ്മീ, മൂന്നാമത്തത് എന്റെ ഉമ്മയുടെ ഹജ്ജാണ്. മൂന്നാമത്തത് എന്റെ ഉമ്മയെ തൊട്ടുള്ള ഹജ്ജാണ്. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ 33 മൂന്നെണ്ണം കഴിഞ്ഞു, ഇനി 30 കിടപ്പുണ്ട്. അള്ളാഹുവേ നിന്നെ ഞാൻ സാക്ഷി നിർത്തുന്നു, നിന്നെ ഞാൻ സാക്ഷി നിർത്തുന്നു. അല്ലാ അന്നീ ഖദ് വഹബ്തു സലാസീന ലിമൻ വഖഫ മൗഖിഫി ഹാദാ വലം യുതഖബ്ബൽ മിൻഹു, ബാക്കി 33 ഹജ്ജ് ഈ നിൽപ്പിൽ വന്ന് നിന്നിട്ട്, ഈ സ്ഥാനത്ത് വന്ന് നിന്നിട്ട് നിന്റെ അടുക്കൽ നിന്ന് കബൂല് കിട്ടാത്തവർക്ക് ഞാൻ നൽകുന്നു. അല്ലാ നീ അതിന് സാക്ഷിയാണെന്ന് പറഞ്ഞ് റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു അതങ്ങ് നൽകിയപ്പോൾ, അതങ്ങ് വിതരണം ചെയ്തപ്പോൾ, മഹാനവറുകൾ അത് നാവുകൊണ്ട് വിതരണം ചെയ്ത് അറഫയിൽ നിന്ന് പിരിഞ്ഞിട്ട് മഹാനവറുകൾ നസല ബിൽ മുസ്ദലിഫ, മുസ്ദലിഫയിലെത്തി രാപാർക്കുമ്പോൾ നൂദിയ ഫിൽ മനാം
ഉറക്കത്തിലെ വിളിയാളം വരുന്നു. എന്തിനാണ് ഉറക്കത്തിലെ വിളിയാളം വരുന്നത്? ഇബ്നൽ മുങ്കദിർ, ഓ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ, അല്ലയോ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിറേ, അതതകറമു അലാ മൻ ഖലഖൽ കറമ, ഔദാര്യത്തെ പടച്ചവനോടാണോ നിങ്ങൾ ഔദാര്യം പുലർത്തുന്നത്? നിങ്ങൾ ഔദാര്യത്തെ പടച്ചവനേക്കാൾ വലിയ ഔദാര്യയാവുകയാണോ നിങ്ങൾ? അതെ, അതജൂദു അലാ മൻ ഖലഖൽ ജൂദ, ധർമ്മത്തെ സൃഷ്ടിച്ചവനേക്കാളും വലിയ ധർമ്മിഷ്ഠനാവുകയാണോ നിങ്ങൾ? ഓ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിറെ, എന്റെ വിളിയാളത്തിനുത്തരം നൽകി. അള്ളാഹിന്റെ വിളിയാളത്തിനുത്തരം നൽകിയിട്ട് റബ്ബിന്റെ വിളിയാളത്തിനുത്തരം. ഞാൻ വണ്ടി മാറ്റാണ്. സുബ്ഹാന ജല്ല ജലാലു, ഇവലൊന്നും വണ്ടിയേറ്റ് വരാതൊക്കെയല്ലേ. കെ എൽ 55P 56 41 ആപ്പേ, ഈ ആപ്പയാണ് വല്ലാത്ത ആപ്പ് സൃഷ്ടിക്കുന്നത്. ആപ്പ മാറ്റിക്കൊടുക്കണം. കെ എൽ 52F 59 52 മാരുതി 800 ആൾട്ടോ. നിങ്ങൾ നിങ്ങളുടെ വണ്ടിൻ്റെ പേര് ഇവിടെ നിന്ന് ഇങ്ങനെ മൂന്നാക്കിലെ സ്ഥലത്തു നിന്ന് വിളിച്ചു പറയാനേ അത് മാറ്റിക്കൊടുക്കാതെക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് വലിയ പ്രത്യേക ബദലുണ്ടാവില്ല, കാരണം അവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. ഈ വണ്ടികൾ മാറ്റിക്കൊടുക്കണം. കെ എൽ 55P 54 56 41 കെ എൽ 52F 59 52 ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കരുത്, മാറ്റിക്കൊടുക്കണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹുവിനോട് ഉറക്കത്തിൽ വിളിയാളം വരുന്നു, നിങ്ങൾ ഔദാര്യത്തെ സൃഷ്ടിച്ചവന്റെ മേലിലാണോ ഔദാര്യം നൽകുന്നത്? അള്ളാഹുവിനാണോ നിങ്ങൾ ഔദാര്യം കൊടുക്കുന്നത്? അത്തജൂദു അലാമൻ ഖലഖൽ ജൂദ, ധർമ്മത്തെ സൃഷ്ടിച്ചവനേക്കാൾ നിങ്ങൾ ധർമ്മിഷ്ഠനാവുകയാണോ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ? ഇന്നല്ലാഹ തആല യഖൂലു ലക, അല്ല നിങ്ങളോട് പറയുന്നത് കേൾക്കണം. വ ഇസ്സതി വ ജലാലി ലഖദ് ഗഫർതു ലിമൻ വഖഫ ബി അറഫാത്ത്, അറഫയിൽ നിന്ന ജനങ്ങൾക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഖബല അൻ അഖ്ലുഖ അറഫാത്ത് ബിൻ ബിൽ അൽഫി ആം, അറഫയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് തന്നെ കാലാകാലം അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ എന്ന്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ തങ്ങളോട് വിളിയാളം വരുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിൽ നിന്ന് ദ്വാരന്ന് 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 ഈ ഉമ്മത്തിന് മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി ദ്വാരന്ന് ദ്വാരന്ന് അള്ളാഹുവിന്റെ സന്ദേശം വന്നു. തങ്ങളെ ഉമ്മത്തിന് മുഴുവൻ ഞാനത് തന്നിരിക്കുന്നു, അറഫയിൽ നിന്ന മുഴുവൻ ആളുകൾക്കും ഞാനത് തന്നിരിക്കുന്നു. ആർക്കൊഴികെ? മദ്ലമത്ത് കയ്യിലുള്ള ആളുകൾക്കൊഴികെ, ജനങ്ങളോട് പൊരുത്തപ്പെടിക്കാൻ ആളുകൾ ഉള്ള ആളുകൾ, ജനങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, ജനങ്ങളോട് പൊരുത്തപ്പെടിച്ചിട്ട് വേണം, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വീകാര്യതയില്ല. ബാക്കിയുള്ളവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. തങ്ങളുടെ കൽബ് അടങ്ങണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേ ദിവസം, അതാ പിറ്റേത്ത സമയം, തങ്ങളങ്ങോട്ട് ചിരിക്കുന്നു. സഹാബത്ത് കാണുന്നു തങ്ങൾ ചിരിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, അല്ലയോ പൊന്നാരെ തങ്ങളെ, തങ്ങൾ എന്താ ചിരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ചോദ്യം അല്ല അനുവദിച്ചു തന്നു, ഞാൻ ചോദിച്ചത് അല്ല അനുവദിച്ചു തന്നു, ചോദിച്ചതെന്താണ്? റബ്ബേ, നിനക്ക് വേണമെങ്കിൽ ആ പൊരുത്തപ്പെടിക്കാനുള്ള ആളുകൾക്ക്, ജനങ്ങളോട് മദലത്തുമത്തുള്ള ആളുകൾക്ക്, ജനങ്ങളോട് ദുൽമ ചെയ്ത ആളുകൾക്ക് നീ മദലുമായ ആൾക്ക് സ്വർഗം കൊടുക്കുകയും ഇയാളെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യാമല്ലോ അല്ലാ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തു റസൂലുള്ളാന്റെ ദുആ സ്വീകരിച്ചു. റസൂലുള്ളാന്റെ ദുആ അങ്ങ് സ്വീകരിച്ചപ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു, റസൂലുള്ള പറയുന്നു ഇബ്ലീസ് അവിടെ നിന്നോടി രക്ഷപ്പെട്ടു. മഹാന്മാർ പറയുന്നു അറഫ നടക്കുന്ന ദിവസം ഇബ്ലീസിന്റെ സദസ്സ്, ഇബ്ലീസിന്റെ കേന്ദ്രം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൗമിനെ ഭൂമി അട്ടിമറിച്ചിട്ട സ്ഥലത്താണ് അന്ന് ഇബ്ലീസ് ഉള്ളത്. അവിടെ പോയിട്ട് അവിടെയുള്ള മണ്ണ് തലയിലൂടെ വാരിയിട്ടിട്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അത് നമ്മൾ ഓനക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റാണ്. ഇബ്ലീസ് എന്ന് പറയുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി, അത് അവന്റെ അവകാശമാണ്.
നമ്മൾ കൊടുക്കാതിരിക്കരുത്. ആരെയും അവരുടെ അവകാശത്തോട്ട് തടയാൻ പാടില്ല. ഇബ്ലീസ് ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി. ആ അറഫയുടെ ദിവസം പോയി തമ്പടിക്കുന്നത്, താവളം കെട്ടുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൗമിനെ ശിക്ഷിച്ച ഭൂമിയിലാണ്. അവിടെയാണ്, അവിടെ ചെല്ലുമ്പോൾ ഓനക്കൊരാശ്വാസം. ഇത് നമ്മളെ ആൾക്കാരാണല്ലോ, നമ്മളെ പാർട്ടിക്കാരാണല്ലോ എന്ന നിലക്ക് അവന് വലിയ ആശ്വാസമാണ്. ഏറ്റവും ഇബ്ലീസിന് ആശ്വാസം ലഭിക്കുന്ന സ്ഥലം അവിടെയാണ്. നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ ഇബ്ലീസിന് ആശ്വാസം കിട്ടും. പാപത്തിന്റെ ഊക്കനുസരിച്ച് ഇബ്ലീസിന് ആശ്വാസം കൂടും. അള്ളാഹു നമുക്ക് എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. ഇബ്ലീസിന്റെ കെണികളിൽ വശംവദരായിട്ട് അള്ളാഹു തആല ഇഖാമ നൽകിയ ശിക്ഷിച്ച വിഭാഗത്തിന്റെ ഭൂമിയിൽ പോയി ഇബ്ലീസ് മണ്ണ് തലയിൽ വാരിയിട്ടിട്ട് അവൻ വിലപിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദലമത്തുള്ള ആളുകൾക്കും പുറത്തു കൊടുത്തു. ഇത് മനസ്സിലാക്കുമ്പോ, ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും തന്നെ പഴുതുകൾ കാണരുത്. നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ ആ സ്വത്ത് അപഹരിച്ച്, മുതല് അപഹരിച്ച്, അഭിമാനം അപഹരിച്ച് അറഫയിൽ പോയി നിന്നാൽ അങ്ങ് പുറത്തു കിട്ടും. പിന്നെ ഇവരോടൊന്നും ബാധ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. മനസ്സുകൊണ്ട് അതിൽ നിന്ന് വെടിഞ്ഞവനെ കുറിച്ചായിരിക്കണം, കൽബുകൊണ്ട് അതിൽ നിന്ന് വെടിയുകയും അവസരം കിട്ടുമ്പോഴേക്ക് തീർക്കേണ്ടത് തീർക്കാൻ വേണ്ടി അസ്മ ചെയ്യുകയും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത ആളുകളെ കുറിച്ചായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹുവിനോട് അതാ വിളിയാളം വരുന്നു, ഓ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ, വഇസ്സതി വജലാലി, ലഖദ് ഗഫർതു ലിമൻ വഖഫ ബിഅറഫാത്ത്, അറഫയിൽ നിന്ന ജനങ്ങൾക്ക് ഞാൻ മുഴുവനും പുറത്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഈ സദസ്സിൻ്റെ, ഒരുപാട് ആത്മീയ സദസ്സുകളുടെ അമരക്കാരനായ അഭിവന്ദ്യരായ തങ്ങളുപ്പാപ്പ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. ബഹുമാനപ്പെട്ട പാപ്പയെത്തി. നമ്മൾ അവിടുത്തെ വല്യപ്പയുടെ, അവിടുത്തെ ഉപ്പാപ്പയുടെ അടിമകളാണ്. അവിടുത്തെ ഉപ്പാപ്പയുടെ മുന്നിൽ അടിമകളെപ്പോലെ നാം അവിടുത്തെ ആദരിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് അവിടുത്തെ പേരക്കിടാങ്ങളെയും നാം അതുപോലെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. അള്ളാഹു അവരുടെ ഗുരുത്വം നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. ഞാൻ തങ്ങപ്പാപ്പയോട് കഴിഞ്ഞ ആഴ്ച പോയി സമ്മതം വാങ്ങിയത് പ്രകാരം എൻ്റെ ഒരു സ്വകാര്യ വിഷയം ഇവിടെ പറയുന്നതിൽ ഉസ്താദന്മാരും ആളുകളും പൊരുത്തപ്പെടണം എന്ന് അറിയിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ വളരെ എളിയവനായ സാധുവായ ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുതി അയക്കാറുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ ഹിക്കായത്തുകളും ഹദീസുകളും മഹദ് വചനങ്ങളും അറബിയിൽ കൃത്യമായി എഴുതി, അതിൻ്റെ കിതാബ് ഏതാണെന്നും എഴുതി, അക്ഷരം പ്രതി അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റി അയക്കാറുള്ള സുഭാഷിതം എന്ന പക്തി അത് ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കി ഈ സദസ്സിൽ പ്രകാശിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂന്നാക്കൽ മഹാന്മാരുടെ ഹദറത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ കരങ്ങളുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരായ പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും സാധാരണക്കാരും വന്ന് പേഴ്സണലായിട്ട് ഫോണിൽ വന്നും ആവശ്യപ്പെട്ട് ഉസ്താദെ അത് ക്രോഡീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റേതായി ഒന്നും അതിലില്ല, മഹാന്മാരുടേത് മാത്രം. ഞാനിപ്പോൾ പറഞ്ഞ പല സംഭവങ്ങളും അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളും അതിലുണ്ട്. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന് കുത്തുബിതങ്ങൾ നേരിട്ട് അൽഫിയെ ഓതുന്ന കാലത്ത് തന്നെ നൽകിയ പ്രത്യേക രിവായത്തിലുള്ള ഹെദ്ദാദ് അതിലുണ്ട്. അതുപോലെ മറ്റു പല സംഗതികളും അതിലുണ്ട്.
നിങ്ങളെല്ലാവരും ഈ സദസ്സിൽ നിന്ന് അത് കൈപ്പറ്റണം. ഞാൻ പാപ്പാനോട് നേരിട്ട് പോയി സമ്മതം വാങ്ങിയിട്ടാണ് ഈ സദസ്സിൽ അത് പ്രകാശിപ്പിക്കുന്നത്. അവിടുത്തെ കരങ്ങൾ കൊണ്ടത് പ്രകാശിപ്പിക്കുക എന്നത് നമുക്കുള്ള ഒരു പാവപ്പെട്ട നമുക്കുള്ള ഒരു അംഗീകാരമാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുത്തെ ഇസ്സത്ത് അള്ളാഹു പരകോടിയിലേക്ക് ഉയർത്തുമാറാകട്ടെ. വഫാത്തായിപ്പോയ അവിടുത്തെ പിതാവിൻ്റെ ദറജ അള്ളാഹു എത്രയും ഉയർത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. യഹ്യാ നഈമിയുടെ പിതാവ് പുക്കാട്ടിരി എസ് എം മുസ്ലിയാർ ഉസ്താദിനെ സിയാറത്ത് ചെയ്തു. അള്ളാഹു അവരുടെയും ദറജ ഉയർത്തുമാറാകട്ടെ.